ഈ വിശുദ്ധ പട്ടംകട ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെയും ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെയും അധ്യക്ഷനായിരിക്കുന്ന അഭിവേദ്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പാ തിരുമേനി ഈ ശുശ്രൂഷയിലെ നേതൃത്വം നൽകുന്നു. മുഖ്യ കാർമ്മികനായിട്ട് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പാ തിരുമേനിയും നേതൃത്വം നൽകുന്നു. വികാരി ജനറൽ അച്ഛൻ, അതുപോലെ തന്നെ മറ്റ് അച്ഛന്മാര്, ശമാശന്മാർ, നിങ്ങൾ എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ മണിയടിക്കുകയും ഉടനെ തന്നെ പ്രൊസഷൻ ആരംഭിക്കുകയും ചെയ്യുന്ന അത്രേ ഏറ്റവും മുമ്പിലായിട്ട് ഗായക സംഘ അംഗങ്ങളും അതിന്റെ പുറകിലായി പട്ടക്കാർ പട്ടത്തോമൂപ്പ് അനുസരിച്ചും നിൽക്കുന്ന അത്രേ. അതിനെ തുടർന്ന് ആശിഷ് തോമസ് ശമാശനും അതേപോലെ തന്നെ അഭിഷേക് ഡാനമ്മൻ ശമാശനും നിൽക്കുന്ന അത്രേ ഇന്നത്തെ പട്ടത്ത സ്ഥാനാർത്ഥികളായ ആളുകളാകുന്നുവല്ല. അതിന് പുറകിലായി അംശപടി എഴുതി സഭയുടെ സീനിയർ വികാരി ജനറാൾ ജോർജ് മാത്യുവച്ചൻ പ്രൊസഷനിൽ പങ്കുചേരുന്നു. ഭദ്രാസന എപ്പിസ്കോപ്പാ തിരുമേനി ഏറ്റവും പുറകിലായി ഈ പ്രൊസഷനിൽ പങ്കുചേരുന്നു. പ്രാർത്ഥനയോടുകൂടെ പങ്കുചേരാം. ഗായക സംഘം ഇപ്പോൾ ക്രിസ്തീയ ഗീതങ്ങൾ 19-ാമത്തെ ഗീതത്തിന് നേതൃത്വം നൽകുന്നത്.
പരിശുദ്ധരാകുന്നു
അവനപ്പമെടുത്ത സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് യോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളുടെ തന്നെ വിശുദ്ധ മണ്ഡപങ്ങൾ പ്രവേശിച്ച് വിശുദ്ധിയിലും അലങ്കാരത്തിലും കർത്താവിനെ വന്ദിപ്പീൻ. ഹല്ലേലൂയാ. കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോ നിസ്സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ രൂഹാട് നൽവരും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരേ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്നേഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ
വിശുദ്ധാ എവൻഗലിയോൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്നെ രക്ഷിച്ചതിന്റെ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യകയായി മറിയാമിൽ നിന്ന് ചടമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇപ്രകാരം സംഭവിച്ചു. ഞങ്ങൾ വിശ്വസിച്ചുണ്ടാടുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചു. അതിന് അവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതോനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്ക എന്ന് അവനവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക, നിങ്ങൾക്കെല്ലാവർക്കും നിരപ്പും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. വാർക്കുമോർ സ്തോമൻ കാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. തന്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തന്റെ വിലാപിനെ തുറന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായിരിക്കുന്ന ശിഖാതമ്പരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഈ നേരത്ത് നമ്മുടെ ആയുസ്സിന്റെ എല്ലാ നാടുകളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വായിച്ച ഇല്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വെരുപ്പവും വലിപ്പവും ഉള്ള എന്റെ പാപങ്ങളും വിശ്വാസമുള്ളതിന്റെ സർവജനത്തിന്റെ പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച നല്ലവനെ, ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധിയും മൗത്തുമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദീഹുകളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ.
മഹത്വത്തിനനാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി രാജാവായ മെഷിഹായി ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരങ്ങളെ നീ ആയിരിക്കണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരവള്ളി ചെയ്യണമേ. സഹായത്തിന് തുണയ്ക്കുമെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ സ്നേഹകാരുണ്യത്താൽ ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യരാക്കുകയും ചെയ്യണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രമെല്ലാം ഇപ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ആയത് ഇപ്പോഴും എല്ലാം ഇപ്പോഴും തന്നെ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ നോക്കി വിളിക്കുന്നവരിൽ നിന്ന് സ്തുതിയാകുന്ന യാഗം കൈക്കൊള്ളുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പാപികളാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധ യാഗപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കാഴ്ചകളും യാഗങ്ങളും നിനക്കർപ്പിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ ഞങ്ങളുടെ യാഗം നിനക്ക് അംഗീകാരയോഗ്യമായി തീരുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നല്ലവനായ നിന്റെ റൂഹ ഞങ്ങളുടെ കർത്താവേ ശിക്ഷിക മൂലം വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളിൽ മേലും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെ മേലും വസിക്കുമാറാകണമേ. അവനോടുകൂടെയും നിന്റെ പരിശുദ്ധ റൂഹായോടുകൂടെയും സ്തുതിയും ബഹുമാനവും ആധിപത്യമെല്ലാം ഇപ്പോഴും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയത് ഇപ്പോഴും സദാ നേരത്തേക്കും തന്നെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമാകുന്ന നാം ഉത്തരവായി പറയേണ്ടതെന്തെന്നാൽ പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗി വണഞ്ഞിന്ന് ഒന്നേ പിതാക്കന്മാരുടെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ ഏകാപുത്രനും ഞങ്ങൾക്ക് വേണ്ടി സകലത്തെയും ജീവിക്കുന്ന കർത്താവും ആധുനികമായ പാപമോചനത്തിനുള്ള മാമോദീസിക്കുമോ സ്തോമൻ കാലോ എല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തു കൺവെൻഷൻ കേന്ദ്രങ്ങൾ 87-ാമത്തെ ഗീതം പാടുകയും ആ സമയം സ്തോത്ര കാഴ്ച എടുക്കുകയും ചെയ്യുന്ന അത്രേ
കണ്ണൻ സംഗീതങ്ങൾ 87-ാമത്തെ ഗീതം. എപ്പോഴും അങ്ങയോട് പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നന്മകൾ അസംഖ്യമാണ് എന്ന് ഞങ്ങൾ പാടിയത് ഞങ്ങളുടെ ആയുസ്സിൻ്റെ അനുഭവമാകുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും തിരുസന്നിധിയിൽ ഞങ്ങൾ പരിപൂർണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി ഇപ്പോൾ
ഞങ്ങൾ സന്തോഷത്തോടും നന്ദിയോടും കൂടി ബോധപൂർവമായി സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കണം. ഏറ്റവും വലിയ ദാനം അവിടുത്തെ ഏകപുത്രനെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് മരിക്കുവാൻ അയച്ചു എന്നുള്ളതാണ്. ആ ദാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മുമ്പിൽ തിരിച്ച് സമർപ്പിക്കുവാൻ ഞങ്ങൾക്കേതുമില്ല. എങ്കിലും ഞങ്ങളും ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നുവെന്ന് ഞങ്ങൾ തിരുസന്നയിൽ സമ്മതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ സ്തോത്രകാഴ്ചയെ അവിടുന്ന് സ്വീകരിക്കണമേ. ഇതേത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവരെ ആശീർവദിക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരാധനാ മധ്യ ദൈവവചനത്തിൽ നിന്ന് ദൂത നൽകുന്നത് പത്തനംതിട്ട മാർത്തോമ ഇടവ വിഹാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു എം തോമസ് അച്ഛനാണ് അച്ഛനിപ്പോൾ ദൂത നൽകുന്നത്. അഭ്യുവന്യ തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭ്യുവന്യ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനി, സീനിയർ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ, ഇന്ന് കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ആഷിസ് തോമസ് ശമാശൻ, അഭിഷേക് ഡാൻ ഉമ്മൻ ശമാശൻ, പ്രിയപ്പെട്ട മാത്യു റീസ് അച്ഛൻ, ഈ ഇടവേടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് കെ ജേക്കബ് അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ഇന്ന് കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ശമാശന്മാർക്ക് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ മധ്യേ ദൈവവചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ അവസരം ജീവിതത്തിലെ ഒരു വലിയ ദൈവകൃപയായി ഞാൻ കാണുന്നു. അതിന് എന്നെ ഇപ്രകാരം നിയോഗിച്ച് അനുവദിച്ച അഭ്യുവന്യ തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പ തിരുമേനിയോട് എനിക്കുള്ളതായ കടപ്പാടും നന്ദിയും അനൽപമാണ്, വാക്കുകൾക്ക് അതീതമാണ്. എൻ്റെ ശുശ്രൂഷയിൽ ആദ്യവസാനം എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് വേണ്ട കൈത്താങ്ങൾ തരികയും ചെയ്യുന്ന അഭ്യുവന്യ തിരുമേനിയോട് എനിക്കുള്ളതായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട മാത്യു റീസ് അച്ഛൻ, മറ്റ് നിങ്ങളെല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമത്യോസിനെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, 1 തിമത്യോസ് 1:18. മകനെ തിമത്യോസേ, ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങളുടെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കുമായി, ഞങ്ങളുടെ രൂപാന്തരത്തിനായിട്ട്, നൽകപ്പെട്ടിരിക്കുന്ന ജീവനുള്ള വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതായ ശമാശന്മാരെ അവിടുത്തെ കരങ്ങളിൽ വയ്ക്കുന്നു. അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിപ്പാൻ
നിന്റെ പരിശുദ്ധാത്മശക്തിയാൽ അവരെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ അടുത്തു വരുന്നു. നീ ഞങ്ങളോട് സംസാരിക്കണമേ, അതിലെ സത്യങ്ങളെ കാണിച്ചു തരണമേ. അതിന് പ്രകാരം ജീവിപ്പാൻ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ബലഹീനായ അടിയനെയും ഈ ശുശ്രൂഷയിലെടുത്ത് ഉപയോഗിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ ധ്യാനങ്ങളും അങ്ങേക്ക് പ്രസാദകരവും ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹരവുമായിരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എഴുപത്തിരണ്ട് വയസ്സുള്ള ഇറ്റലിയിലെ ഒരു വൈദികനാണ് റവറൻഡ് ഫാദർ ഡോക്ടർ മുജാസ് ബ്രാഡൻലി. കോവിഡ് പോസിറ്റീവായ കൊറോണ രോഗികളുടെ ഇടയിൽ അവരുടെ ആശ്വാസത്തിനും സൗഖ്യത്തിനുമായി വോളണ്ടിയറായി ധന്യമായ ശുശ്രൂഷ നിർവഹിച്ചു വരവേ അദ്ദേഹത്തിനും കോവിഡ് പോസിറ്റീവായി. അങ്ങനെ കൊറോണ രോഗിയായി തീർന്ന ഫാദർ മുജാസ് 2020 മാർച്ച് മാസം 15-ാം തീയതി ഞായറാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായി. അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഒരു വെന്റിലേറ്ററിൻ്റെ സഹായം ഇല്ലാത്ത അവസ്ഥ. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇടവാംഗങ്ങളുടെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായി ഒരു വെന്റിലേറ്റർ സംഘടിപ്പിച്ചു കൊടുത്തു. ആ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടെ ചികിത്സ നടക്കവേ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരൻ അതിലും ഗൗരവമായ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഫാദർ മുജാസ് ബ്രാഡൻലി നിർബന്ധപൂർവം തൻ്റെ വെന്റിലേറ്റർ ആ ചെറുപ്പക്കാരന് കൊടുത്ത് ജീവിതത്തിൽ രക്ഷകനായി മാറി. എന്നാൽ ഫാദർ ബ്രാഡൻലി ആകട്ടെ കൊറോണ രോഗത്തിന് കീഴടങ്ങി കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അതെ, ഇങ്ങനെയാകുന്നു ഒരു വൈദികൻ്റെ നിയോഗ വഴികൾ. വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസിന് എഴുതുന്ന ഇടയലേഖനത്തിൽ ക്രിസ്തീയ ശുശ്രൂഷകനിൽ ഉണ്ടായിരിക്കേണ്ട സദ്ഗുണങ്ങൾ വിശുദ്ധ പൗലോസ് വിവരിക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്കൊരുമിച്ച് ചിന്തിച്ച് ഈ ധ്യാനം ഉപസംഹരിക്കാം എന്നത്രേ ഞാൻ കരുതുന്നത്. ഒന്നാമതായിട്ട്, ഒരു വൈദികൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്നാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഗൃഹവിചാരകൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകൻ എന്ന വിശേഷണമാണ് നൽകിയിരിക്കുന്നത്. തിമത്യോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് കൊടുത്തിരിക്കുന്നു. 1 തിമത്യോസ് 6:11 നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ എന്ന പ്രയോഗമാകട്ടെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വിശേഷണമാണ്. ഞാനിതൊക്കെ സൂചിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, ഒരു വൈദികൻ്റെ നിയോഗത്തിൻ്റെ അർത്ഥവും ആഴവും ആ ശുശ്രൂഷയുടെ ഗൗരവവും എത്രമാത്രം വ്യാപ്തിയുള്ളതാണ്, എത്രമാത്രം വിശാലവും നമ്മുടെ ശ്രദ്ധ പ്രത്യേകമായിട്ട് അർഹിക്കുന്നതുമാണ് എന്ന് സൂചിപ്പിക്കുവാനായിട്ടാണ്. ഒരു വൈദികൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. രണ്ടാമതായിട്ട്, ഒരു വൈദികൻ ഉത്തമ മനസ്സാക്ഷിയും സത്യവിശ്വാസവും ഉള്ളവൻ ആയിരിക്കണം. അമലോകിയയിൽ അക്കാര്യങ്ങൾ എടുത്തു പറയും എന്ന് നമുക്കറിയാമല്ലോ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 4-5 വാക്യങ്ങളിൽ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന
ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ തൻ്റെ അനുഭവത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ളതായ വ്യക്തതയും അതിനോടുള്ളതായ സമർപ്പണവും പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകൻ വിശ്വസ്തനായിരിക്കണം എന്ന് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു. ദൈവജനത്തെ കർത്താവിനൊരുക്കമുള്ള ജനമായി സജ്ജമാക്കുന്നതിന് ദൈവരാജ്യം പ്രസംഗിച്ച് നടന്നതായ തൻ്റെ ജീവിത ശൈലിയും തൻ്റെ നിയോഗവും അപ്പോസ്തലൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ദൈവരാജ്യം പ്രസംഗിക്കുക എന്നുള്ളതാണ്, ടു എക്വിപ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവജനത്തിൽ ഒരുപക്ഷെ പല പക്ഷങ്ങൾ കണ്ടേക്കാം, എന്നാൽ ഒരു വൈദികൻ എപ്പോഴും ക്രിസ്തുപക്ഷം ആയിരിക്കണം. അഭിയുന്യ തിമത്യോസ് തിരുമേനി പട്ടത്ത ശുശ്രൂഷയിൽ പ്രവേശിച്ച് ആദ്യം നിയോഗം കിട്ട ഗുജറാത്തിലേക്ക് പോകുമ്പോൾ അന്നത്തെ അനുഭവം വിവരിച്ചുകൊണ്ട് തിരുമേനി എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ്, ഒരു പട്ടക്കാരൻ എപ്പോഴും ക്രിസ്തുപക്ഷം ആയിരിക്കണം എന്ന്. അങ്ങനെ ക്രിസ്തുപക്ഷമായിരിക്കുമ്പോൾ ചിലപ്പോൾ നാം തൽക്കാലത്തേക്കെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, എന്നാലും ബി ഫെയ്ത്ത്ഫുൾ. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഫെയ്ത്ത്ഫുൾ മിനിസ്ട്രി വിൽ ബി ഫ്രൂട്ട്ഫുൾ എന്നത് നമ്മുടെ അനുഭവമാണ്. അത് ശുശ്രൂഷയിൽ നമ്മെ ബലപ്പെടുത്തുന്നതായ കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നാം ഉത്തമ മനസാക്ഷിയും സത്യവിശ്വാസവും ഉള്ളവരായിരിക്കണം. സ്വാർത്ഥ താല്പര്യങ്ങൾ നമുക്ക് പാടില്ല. ദൈവത്തിൻ്റെ ആലോചന ഒന്നും മറച്ചു വയ്ക്കാതെ മുഴുവനും അറിയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് വൈദികർ. പുൽപ്പിറ്റ് അഥവാ പ്രസംഗപീഠം ദൈവവചനം മറകൂടാതെയും മായം കൂടാതെയും അറിയിക്കുന്നതിനുള്ള സ്ഥലമാണ്. അത് യാതൊരു കാരണവശാലും ദുരുപയോഗം ചെയ്തുകൂടാ. മൂന്നാമതായിട്ട്, ഒരു വൈദികൻ ഉത്തമ സാക്ഷ്യമുള്ളവനായിരിക്കണം. ഒരു വൈദികൻ ഉത്തമ സാക്ഷ്യമുള്ളവനായിരിക്കണം. ഇന്ന് സൈബർ ചർച്ച് അഥവാ വെർച്വൽ ചർച്ചിൻ്റെ ഒരു കാലമാണ്. സഭയും പട്ടക്കാരും വളരെ നിശിതമായിട്ട് വിമർശിക്കപ്പെടുന്നതായ കാലമാണ്. സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരു പട്ടക്കാരൻ്റെ ശുശ്രൂഷ വളരെയധികം വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതായ ഒന്നാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ തിമത്യോസിനെക്കുറിച്ച് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു അവൻ. ഫലപ്രദമായ സാക്ഷ്യത്തിന് വിഘാതമായവ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ശൈലിയിലോ ഉണ്ടെങ്കിൽ അവ നീക്കുവാൻ, അവ മാറ്റിക്കളയുവാൻ, ഉപേക്ഷിക്കുവാൻ ക്രിസ്തീയ ശുശ്രൂഷകൻ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതാണ്. വാക്കുകൾ കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കുവാൻ കഴിയുന്നതല്ല. സുതാര്യത, ഇൻ്റഗ്രിറ്റി, വിശ്വാസ്യത, ലാളിത്യം, മൊറാലിറ്റി, വിശുദ്ധി, ഫെയ്ത്ത്ഫുൾനെസ്, ഇവയൊക്കെ ഒരു വൈദികനിൽ നിന്ന് സഭയും സമൂഹവും അതിലുപരിയായി ദൈവവും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ബോത്ത് മെസ്സേജ് ആൻഡ് മെസ്സഞ്ചർ വർ എംബഡഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. സന്ദേശവും സന്ദേശകനും തമ്മിലുള്ള അന്തരം ഇല്ലാതിരിക്കുവാൻ ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയിലും മധുബഹായിലും ഒതുങ്ങി നിൽക്കുന്ന ശുശ്രൂഷയ്ക്ക് പുറത്ത് ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കുവാൻ ഒരു വൈദികന് സാധിക്കണം. ദ ലിറ്റേർജി ആഫ്റ്റർ ദ ലിറ്റേർജി ഓഫ് ദി മിനിസ്റ്റർ ഇൻ ആൻഡ് അറൗണ്ട് ദ പാരിഷ് ഈസ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദിസ് വൊക്കേഷൻ ആൻഡ് കോളിംഗ്. ഒരു അജപാലകൻ, ഒരു ഉപദേഷ്ടാവ്, അനുഷ്ഠാനകൻ, പ്രേഷിതൻ, ഭരണകർത്താവ് ഈ നിലയിലൊക്കെ ഒരു വൈദികന് പ്രവർത്തിക്കേണ്ടി വരും. എന്നാൽ ഒരുപക്ഷെ അതിലുപരിയായിട്ട് ഒരു വൈദികൻ ഒരു ഉത്തമ സ്നേഹിതൻ ആയിരിക്കണം. ബി എ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഓൾ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം
പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരിക്കുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അതുകൊണ്ട് ഒരു വൈദികൻ എപ്പോഴും ഉത്തമ സാക്ഷ്യമുള്ളവൻ ആയിരിക്കേണ്ടത് അനുഗ്രഹകരമായ ശുശ്രൂഷയ്ക്ക് അനിവാര്യമാണ് എന്നത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. നാലാമതായിട്ട്, കഷ്ടം സഹിക്കുവാൻ, കഷ്ടങ്ങൾ ഏറ്റെടുക്കുവാൻ സന്നദ്ധതയുള്ളവനായിരിക്കണം ഒരു വൈദികൻ. തെസ്സലോനിക്കേ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, നാം കഷ്ടം അനുഭവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. തിമത്യോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ, ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. രണ്ട് തിമത്യോസ് 4:5, നീയോ സകലത്തിൽ നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. ഏത് കഷ്ടതയും ത്യാഗവും സഹിക്കുവാൻ സന്നദ്ധതയുള്ള ആളായിരിക്കണം ഒരു പട്ടക്കാരൻ അഥവാ വൈദികൻ. കഷ്ടം സഹിക്കുക വേദനാജനകമാണ്, നഷ്ടത്തിൻ്റെതാണ്, അത് പലപ്പോഴും മുറിവുകൾ സമ്മാനിക്കുന്നതാണ്. ഡെട്രിസ് ബോൺഹോഫർ പറഞ്ഞിട്ടുള്ളതായ ഒരു ശ്രദ്ധേയമായ വാചകം നമുക്കറിയാമല്ലോ, സാൽവേഷൻ ഈസ് ഫ്രീ ബട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് കോസ്റ്റ്ലി. അതുപോലെ തന്നെയാണ് ഗോസ്പൽ ഈസ് ഫ്രീ ബട്ട് ടു ലിവ് ഗോസ്പൽ ഈസ് കോസ്റ്റ്ലി. ഇത് സാധിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം, അപ്പോസ്തലൻ്റെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, അത് ഒരു വൈദികന് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് സ്വന്തം കഴിവിൽ സാധിക്കുന്നതല്ല, ദൈവകൃപയുടെ അളവറ്റ വ്യാപാരം ആവശ്യമാണ്. അപ്പോസ്തലൻ പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ ദൈവകൃപയിലാണ് ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു വൈദികൻ ദിനം പ്രതി നൽകപ്പെട്ടിരിക്കുന്ന ആത്മവരങ്ങളെ, കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കൃപാവരങ്ങളെ ദിനം പ്രതി ജ്വലിപ്പിക്കുന്നവനായിരിക്കണം ഒരു വൈദികൻ. അപ്പോസ്തലൻ 2 തിമത്യോസ് 1:6 പറയുന്നു, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന്. അജപാലന ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കപ്പെടേണ്ടതാണ്. അത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, തേജസ്സേറിയ ശുശ്രൂഷയാണ്. ഒരു പട്ടക്കാരൻ കൂദാശകളുടെ പരികർമ്മി എന്നതിനേക്കാൾ ആത്മീയ വരങ്ങളുടെ കലവറക്കാരനാണ്. അതുകൊണ്ട് കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം. അതിന് പ്രാർത്ഥന, ഉപവാസം, വചനധ്യാനം, വർജനം ആദിയായവ അനിവാര്യമാണ്. ഇവിടെ നമ്മുടെ കർത്താവ് നമുക്ക് നല്ല മാതൃകയാണ്. നമ്മുടെ കർത്താവ് പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ 40 ദിവസം ഏകനായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആ കർത്താവ് ഒരു മലയിൽ ചെന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6:12 നാം വായിക്കുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷകൻ അഥവാ പട്ടക്കാരൻ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ആയിരിക്കണം. പരിശ്രമിയും അത്യുത്സാഹിയും നിയോഗത്തോട് വിശ്വസ്തനുമായിരിക്കണം. വിജയമല്ല വിശ്വസ്തതയാണ്, സ്വാധീനത്തിൻ്റെ സാമ്രാജ്യമല്ല സഹനത്തിൻ്റെ സഹിഷ്ണുതയാണ്, ആർത്തിയല്ല അർപ്പണമാണ്. അതെ, അതാണ് ഒരു വൈദികൻ്റെ ജീവിതം. ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാജ്യമാണല്ലോ എൽ സാൽവഡോർ. അവിടുത്തെ ആർച്ച് ബിഷപ്പ് ബിഷപ്പ് ഓസ്കാർ റൊമീറോ 1980 March 24 വൈകിട്ട് 6 ഹോളി പ്രൊവിഡൻസ് ക്യാൻസർ സെൻ്റർ ചാപ്പലിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ച് കാസായും പീലാസായും കൈകളിലേന്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അൾത്താരയിൽ
ഒരു കാതകൻ അദ്ദേഹത്തിന് നേരെ വെടി ഉതിർക്കുകയാണ്. അങ്ങനെ ആർച്ച് ബിഷപ്പ് ഓസ്കർ റമീറോ കാസായും പീലാസായുമായി പിടഞ്ഞു വീണ് അവിടെ മരിക്കുകയാണ്. അതെ, ഇതാണ് ഒരു വൈദികൻ്റെ ജീവിതത്തിൻ്റെ നിയോഗ വഴികൾ. അതുകൊണ്ട് തന്നെ അങ്ങനെയായിരിക്കണം ഒരു വൈദികൻ്റെ ജീവിത ദർശനം. അതിനായിട്ട് വിളിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ടയാളാണ് ഒരു വൈദികൻ. ഒരു വൈദികൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരിക്കണം. ഉത്തമ മനസാക്ഷിയും സത്യവിശ്വാസമുള്ളവനായിരിക്കണം. ഉത്തമ സാക്ഷ്യമുള്ളവനായിരിക്കണം. കഷ്ടം സഹിക്കുവാൻ സന്നദ്ധനായിരിക്കണം. ദിനം പ്രതി ആത്മവരങ്ങളെ ജ്വലിപ്പിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവൻ ആയിരിക്കണം. ബി ക്ലോസ് ടു ഗോഡ് സോ ദാറ്റ് നോ വൺ ഈസ് ഇൻ ബിറ്റ്വീൻ. ഈ ഒരു ജീവിത അനുഭവത്തിൽ, ആത്മ അനുഭവത്തിൽ നിൽക്കുന്നയാളായിരിക്കണം ഒരു വൈദികൻ. അപ്രകാരമുള്ള സഭാജീവിതത്തിലൂടെ ഇക്കാലത്ത് കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി സംഗതമായി സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിന് പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസ സമൂഹമായി, സഭയായി നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ടും ഇന്ന് കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതായ പ്രിയപ്പെട്ട ദാസർക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭയുടെ നാഥനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഈ ഭൂമിയിലെ സഭയ്ക്കായി ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയെ വിളിക്കുകയും ഓർത്തിരിക്കുകയും ലോകത്തിലാക്കുകയും ചെയ്ത ദൈവം അവിടെ നിന്നാണല്ലോ. ഈ സഭയിലെ വലിയ ശുശ്രൂഷയ്ക്കായി ബലഹീനരാകുന്ന ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ച് ഓർത്തിരിച്ച ദൈവം നീയാണല്ലോ. കർത്താവേ, അനുഗ്രഹീത കശീശാസ്ഥാനത്തെ പ്രവേശിക്കുന്ന ഈ ചെമ്മാശന്മാരെ തൃക്കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവമേ, വിളിയും തിരഞ്ഞെടുപ്പും അതിൻ്റെ ആഴവും അതിൻ്റെ വ്യക്തതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ശുശ്രൂഷയിലായിരിക്കാൻ, ശുശ്രൂഷ വഴികളിൽ ഇടറിപ്പോകാതെ നിലനിൽപ്പാൻ നിൻ്റെ അഭിഷിക്തന്മാരെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ ശുശ്രൂഷയിൽ കർത്താവെ പ്രലോഭനങ്ങൾ ഏറി വരുമ്പോൾ, പ്രലോഭനങ്ങളിൽ ജീവിതം തകർന്നു പോകുവാനായിട്ടല്ല, ദൈവവചനത്തിലൂടെ ദൈവബന്ധത്തിലൂടെ അതിനെ അതിജീവിക്കുവാനുള്ള ഉയരങ്ങളിലെ ശക്തിയും കൃപയും ദൈവമേ അവിടുന്ന് പകർന്ന് നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ക്രൂശാണല്ലോ ഞങ്ങളുടെ മുമ്പിലുള്ളത്. ക്രൂശിലൂടെ ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ, ക്രൂശിലൂടെ കർത്താവെ നിന്റെ ജനത്തെ വീണ്ടെടുക്കുവാനുള്ള അർപ്പണത്തിൻ്റെ ആരാധനയായി ഈ ശുശ്രൂഷയെ അവിടുന്ന് വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹനത്തിൻ്റെ സഹസഞ്ചാരികളായി തീരാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമേ. ക്രൂശിൻ്റെ വെല്ലുവിളികളെ ഒഴിവാക്കുന്നില്ലല്ല, ക്രൂശിൻ്റെ വെല്ലുവിളികളെ കർത്താവെ മുമ്പിൽ കണ്ടുകൊണ്ട് കർത്താവെ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയപ്പെട്ട ശമ്മാശന്മാരെ നീ അവിടെ ശക്തീകരിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. മുറിവേൽക്കുന്നവൻ്റെ മുറിവുകളെ ഉണക്കുവാൻ, സ്വയം മുറിവുപാടുകളെ ഏറ്റുവാങ്ങുന്ന ക്രൂശിൻ്റെ അർപ്പണബോധം കർത്താവെ നിന്റെ മക്കൾക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശുദ്ധ കുർബാനെ അർപ്പിക്കുമ്പോഴും തങ്ങളെ തന്നെ നുറുക്കുന്ന ശുശ്രൂഷയായുള്ള തിരിച്ചറിവോടുകൂടി ഈ ശുശ്രൂഷയെ പ്രവേശിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം കർത്താവെ നിന്റെ മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതെന്നും നിലനിർത്തുവാൻ, അത് ഊതി ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായി ഭവിക്കുവാൻ സഹായിക്കണമേ. നിർത്തു നൽകുന്ന കർത്താവെ തിരുമേനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിൽ നിറച്ചുകൊള്ളണമേ. ഓപ്പറേഷൻ വിധേയമാകുന്ന കുർലോസിനുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും ബലവും നൽകണമേ. ജനത്തോടു കൂടിയിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയോട് കേൾക്കുമാറാകണമേ. ശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിനുള്ള കുമ്പസാര പ്രാർത്ഥനകളുടെ അവസരമാണല്ലോ. കുമ്പസാര പ്രാർത്ഥന കഴിഞ്ഞ് വിശുദ്ധ കുർബാന ശുശ്രൂഷ തുടരുന്നതാണ്. കശീശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ശമാശന്മാർ മദ്ബഹായിൽ മുട്ടുമേലിൽ നിന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കും. ദൈവസുതർനാം ആയിടുവാൻ എന്ന പാട്ട് പാടുമ്പോൾ എല്ലാവർക്കും അവിടെ ഇരിക്കാവുന്നതാണ്.
അതേ തുടർന്ന് ശിഷ്യാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട അശമാശന്മാർ, മാർത്തോമാ സഭയുടെ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം തങ്ങൾക്ക് 66 പുസ്തകങ്ങളടങ്ങിയ സത്യ വേദപുസ്തകത്തിലുള്ള തങ്ങളുടെ പൂർണ്ണമായ വിശ്വാസവും മാർത്തോമാ സഭയുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളിലുള്ള തങ്ങളുടെ പ്രതിബദ്ധതയും മാർത്തോമാ സഭയുടെ ഭരണഘടനയോടും മേലധ്യക്ഷ സ്ഥാനത്തോടും വൈദിക ക്രമങ്ങളോടുമൊക്കെയുള്ള തങ്ങളുടെ പ്രതിബദ്ധതയും ഒക്കെ പരസ്യമായി വിളിച്ചറിയിച്ചുകൊണ്ട് എഴുതി തയ്യാർ ചെയ്ത സത്യവാചകം വായിച്ച് സമർപ്പിക്കുന്നതാണ്. അതേ തുടർന്ന് ദൈവവചനാടിസ്ഥാനത്തിലുള്ളൊരു പ്രബോധനം ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട തിരുമേനിയെ വായിച്ചവരെ കേൾപ്പിക്കുന്നതാണ് അമലോകിയ. ആ പ്രബോധനത്തിൻ്റെ അവസാന ഭാഗം അവർ പരിപൂർണമായി ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തിന് വിധേയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പ്രതീകമായി അവരുടെ തലയിൽ നിന്ന് തലമുടി കുരിശ് ആകൃതിയിൽ കത്തിരിക്കുന്നതാണ്. തുടർന്ന് പട്ടംകുട്ടയുടെ പ്രത്യേക ശുശ്രൂഷ നടക്കുന്നു. ആ ശുശ്രൂഷയിൽ ഏവങ്കേലിയൻ വായിക്കുമ്പോൾ എല്ലാവരും അതാതിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണം. അവർക്ക് ശിഷ്യമാരായി പട്ടം കെട്ടപ്പെട്ടതിന് ശേഷം വിശുദ്ധ വസ്ത്രം കാപ്പ ധരിച്ച് ധൂപം വീശി വിശ്വാസ സമൂഹത്തെ വണങ്ങുന്നതാണ്. തുടർന്ന് വിശുദ്ധ കുർബാന ശുശ്രൂഷ പൂർത്തിയാകുന്നതാണ്. കോവിഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ നാളുകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന രീതിയിൽ ചില പ്രത്യേക ക്രമീകരണങ്ങളാണല്ലോ ഉള്ളത്. ഇന്നത്തെ ക്രമീകരണം ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. പട്ടക്കാർ മദ്വാഹയിൽ വന്ന് മുട്ടുകുത്തി വിശുദ്ധ കുർബാന ശുശ്രൂഷ സ്വീകരിക്കുന്നതാണ്. വിശ്വാസ സമൂഹം ദൈവസ്വതൃനാം ആയിടുവാൻ എന്ന പാട്ട് പാടുമ്പോൾ രണ്ട് വരിയായി മുമ്പോട്ട് വരുന്നത് അത്രയും, ഇവിടെ മുട്ടുകുത്തുന്നതല്ല, രണ്ട് വരിയായി മുമ്പോട്ട് വരുന്നത് അത്രയും. മുമ്പോട്ട് വരുമ്പോൾ മാസ്ക് ധരിച്ചിരിക്കുന്നവർ മാസ്ക് മാറ്റണം. ഇടത് കൈയിൽ വലത് കൈ വെച്ച് അപ്പം ഭയഭക്തിയോടെ സ്വീകരിക്കണം. രണ്ട് തിരുമേനിമാരും നടുവിൽ അപ്പവുമായി നിൽക്കുന്നതാണ്. അപ്പം ഭയഭക്തിയോടെ സ്വീകരിച്ചതിന് ശേഷം രണ്ട് വശങ്ങളിലേക്ക് മാറുമ്പോൾ ഒഴിഞ്ഞ കപ്പുകൾ അവിടെ നൽകുവാനുള്ള ക്രമീകരണമുണ്ട്. നിങ്ങൾ ആ ഒഴിഞ്ഞ കപ്പ് വാങ്ങണം. വീണ്ടും വശങ്ങളിലേക്ക് മാറുമ്പോൾ ആദ്യം നവ അഭിഷക്തരായ ബഹുമാനപ്പെട്ട അച്ഛന്മാരും പിന്നീട് മറ്റ് അച്ഛന്മാരും വീഞ്ഞ് നൽകുന്നതാണ്. കപ്പ്, ആ കപ്പിൽ വീഞ്ഞ് ഒഴിച്ച് നൽകുന്നതാണ്. വീഞ്ഞ് പൂർണ്ണമായി ആ കപ്പിൽ നിന്ന് കുടിച്ചതിന് ശേഷം ഒഴിഞ്ഞ കപ്പുകൾ അവിടെ ശേഖരിക്കാനുള്ള ക്രമീകരണമുണ്ട്. അത് കഴിഞ്ഞ് മാസ്ക് ധരിച്ച് ശാന്തമായി മടങ്ങിപ്പോകണം. ഈ രണ്ട് വാതിലിലൂടെ ഇറങ്ങി മെയിൻ വാതിലിലൂടെ കയറി വരണം. ആദ്യം കുടുംബാംഗങ്ങൾ വന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളാവുന്നതാണ്. ഇവിടുത്തെ രീതിയിൽ പുറകിൽ നിന്നാണ്, ഏറ്റവും പുറകിലുള്ള ബെഞ്ചുകളിൽ നിന്നാണ് വരുന്ന ഒരു പതിവെന്ന് ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് ആദ്യം കുടുംബാംഗങ്ങൾ വന്ന് വിശുദ്ധ കുർബാന കൈക്കൊണ്ടതിന് ശേഷം ബാക്കിയുള്ളവർ ഇവിടുത്തെ ക്രമം അനുസരിച്ച് ചിട്ടയനുസരിച്ച് വരി വരിയായി മുമ്പോട്ട് വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന എപ്പോഴും ഒരു സമർപ്പണത്തിൻ്റെ അവസരമാണ്. ഈ രാവിലെയും അതിനൊരവസരം കർത്താവ് നമുക്ക് നൽകുന്നു. കർത്താവ് നമ്മോട് പറയുന്നു, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളൂ. ഇനി കം, ദ ടേബിൾ ഈസ് സെറ്റ് ഫോർ യു. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വച്ചിരിക്കുന്നു. ശാരീരികമായി ക്ഷീണിച്ചവരുണ്ടാവാം, മാനസികമായി ഭാരപ്പെടുന്നവരുണ്ടാവാം. എല്ലാവരോടും കർത്താവ് പറയുന്നു, എൻ്റെ കൂടെ പന്തിയിലിരിക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുന്നതിനും പാനം ചെയ്യുന്നതിനും മുമ്പ് പത്രോസിനെ പോലെ നമുക്കും പറയാം, കർത്താവേ നീ സകലവും അറിയുന്നു, നിനക്ക് മുൻപാകെ ഒന്നും മറവായിരിക്കുന്നില്ല. ഇതാകട്ടെ നമ്മുടെ കുമ്പസാരം. സത്യമായി നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയെ നമുക്ക് സംബന്ധിക്കാം. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ഒരുങ്ങി വന്നിരിക്കുന്നവർ അതാതിടങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന അച്ഛൻ്റെ പിന്നാലെ അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറയാം.
സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തന്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി മെസ്സിയാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവരും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തുപോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പന എല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാനിവാനും കൃപ നിറഞ്ഞവരുമായ കർത്താവേ, സുഖക്കാരനെയും അപാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട് പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനെ രക്ഷിക്കുമാക്കി തീർക്കണമേ. ആമീൻ. സത്യമായി അനുദപിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നാം ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവനമ്പുരാൻ മനസ്സറിയ സകല പാപങ്ങളിൽ ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുകൂടിയുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരി സഹോദരന്മാരും പ്രധാനികളുമേ, ഈ ശുശ്രൂഷയ്ക്കൊള്ളപ്പെടുവാനായി നിങ്ങളും ഞങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുവേൻ. സമാധാനം കൊടുക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സനത്തിനും പരിശുദ്ധനും ഉത്തമനും വന്നിനും തത്വത്തിൽ നിന്നോട് ഏകത്തുള്ളവനുമായി നിന്നെ റൂഹായിക്കും. സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സേക്യോ മാരാഗണമേ സർവദാ ഞങ്ങളുടെ
സഹോദരയെ ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കർണികൾ ഉയർത്താവിന് മുമ്പാകെ നമ്മുടെ തലങ്ങളെ നാം വണക്കണം. കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങളിൽ വസിക്കുകയും സ്ഥാനകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കയാൽ നിന്റെ പരിശുദ്ധമായ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകളെ ഉണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളയച്ച നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യം എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയത് ഇപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ. സഹോദരനെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും മുഴുവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാണ് ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തും ശിഹാദം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉന്നതത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ഹൃദയങ്ങളും വിചാരങ്ങളും മനസ്സുകളും ബോധങ്ങളും ആയിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മിതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരങ്ങളും അശരീരങ്ങളുമാകുന്ന വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സ്ഥലനക്ഷത്രങ്ങളും സ്വർഗീയനുശ്വരമിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ത് പാടി ചൊല്ലുന്ന ആറാറ് ചിറകളുള്ള ശ്രാഫ്യന്മാർ സ്തുതിക്കുന്നവനെ നാമം സ്തുതിക്കണം. ആകാശവും ഭൂമിയും മാത്രം ഇരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നതിന് വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവൻ പാപികളാകുന്ന നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പം താൻ എടുത്തു. വാഴ്ത്തണമേ സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തന്റെ വിശുദ്ധ സ്ത്രീഹന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പേനിത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുളി ചെയ്തു. ആമേൻ. അമ്മാരൻ തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും അവനെടുത്തു. കൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ത്രീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. രണ്ടാമത്തെ ഒരുവനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഉടമയിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മരണത്തെയും കവടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ വിധിച്ച് അവനും അവന്റെ കൃപകൾ പോലെ എല്ലാവനും പ്രതിപകാരം ചെയ്യുന്നതായ രണ്ടാമത്തെ നിന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു.
ഇത് നിമിത്തം രക്തം കൂടാത്ത യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യുകയും വരുതേ. എന്നാലോ നിന്റെ കരുണയുടെ പോലെ നിമിത്തം നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ച ചൊല്ലുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമള്ളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമള്ളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമള്ളി ചെയ്ത ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവേശ്വശിയുടെ തിരുശരീരമായിരിക്കുവാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആസാനുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേശ്വശിയുടെ തിരു രക്തമായിരിക്കുവാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, കൈക്കൊള്ളുന്നവിടെ ദേഹദേഹി ആത്മാക്കളെ നിന്റെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായി തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചയിൽ നിന്ന് അവസാനത്തോളം അതിനെ രക്ഷിച്ചുകൊള്ളണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സഭ കരേറ്റമായത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമീൻ. കർത്താവേ, നാല് ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോസിയസ് മാർത്തോമാ എത്ര പൊരുത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിമാർ കൂറിലോസ് ജോസഫ് മാർ ബെർണബാസ് എന്നീ സഭനകൻ മെത്രാ പൊരുത്തമാരെയും തോമസ് മാർ തീമോത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടസ്വതണത്തെ എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർ കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസതയോടെ വേലയുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങളുടെ സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസ്വഭാവങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർ കൊടുത്ത് നിന്റെ തോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ ശുദ്ധ കന്യക മറിയാമിനെയും
ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കിയായിലും കുസ്തന്തിനോസ് പോലീസിലും എഫേസോസിലും ഉണ്ടായ മൂന്ന് സുനഹദോസുകളെയും അവയിലുൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശം അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷവൃത്തിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഈ അതിപരിഭാവനമായ വിശുദ്ധ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അനുഗ്രഹവും അവസരവും ആരോഗ്യവും നൽകിയ ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അവിടുത്തെ തിരുശരീരമായി സഭയെ ലോകത്തിലാക്കിയിരിക്കും. ആ രക്ഷാപദ്ധതിയിൽ ഞങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആകുന്നു ഉത്തമ ബോധ്യത്തോടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ പ്രകാശിതരായി മറ്റുള്ളവർക്ക് പ്രകാശമായി സമൃദ്ധമായ ജീവനായി പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവെ നീ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. അകമാന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന മലങ്കര മാർത്തോമ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മെത്രാപ്പോലിത്ത തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ നാളുകളിൽ സഭയെ സംഗതമായി ദൈവകൃപയോട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആലോചനകളും നിരന്തരമായി നൽകി അവിടുന്ന് ശക്തീകരിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കും. മറ്റ് തിരുമേനിമാർക്ക് വേണ്ടി വൈദിക വൃന്ദത്തിന് വേണ്ടിയും സുവിശേഷകർക്ക് വേണ്ടിയും സേവനിമാർക്ക് വേണ്ടി ദൈവജനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെല്ലാം സമാധാനം നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ആഭ്യന്തര പ്രയാസങ്ങൾ നിലനിൽക്കും. പ്രത്യേകിച്ച് ഉക്രൈനിൽ ഇപ്പോഴും തുടരുന്ന യുദ്ധം ശാശ്വതമായി പരിഹരിക്കുവാൻ എല്ലാ ലോക നേതാക്കൾക്കും ആവശ്യമായിട്ടുള്ള ദൈവിക പരിജ്ഞാനവും സമാധാനത്തെക്കുറിച്ചുള്ള കൃത്യമായ ദർശനവും നൽകണമെന്ന് പ്രാർത്ഥിക്കും. യുദ്ധം ഒരിക്കലും സമാധാനം വരുത്തുകയില്ല എന്നറിഞ്ഞിട്ടും കൊടിയ യുദ്ധത്തിലൂടെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ലോകം നീങ്ങുന്നു. ഉക്രൈനിൽ നിന്ന് തന്നെ 35 ലക്ഷം ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നു, തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഓടിപ്പോകേണ്ടി വരുന്ന ഭീകരമായ സ്ഥിതി, അങ്ങനെ പല ഭാഗങ്ങൾ. കർത്താവ്, യുദ്ധം അവസാനിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആ ചിന്ത സ്വീകരിക്കുവാൻ എല്ലാവരെയും പ്രാപ്തിപ്പെടുത്തണമേ. സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവ് ലോകം മുഴുവനും വ്യാപരിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുവാൻ സഹായിക്കണമെന്ന്
ഈ സമയത്ത് ഇന്ന് കശിശാസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ആശിഷ് തോമസ് ശിംഹാസിന് വേണ്ടിയും അഭിഷേക് ഡാനുമൻ ശിംഹാസിന് വേണ്ടിയും പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കൃപ ധാരാളം അവർ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ശക്തിയിലും ഇന്ന് ഞങ്ങൾ തിരുവചനത്തിലൂടെ കേട്ടതുപോലെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി, നല്ല വൈദികരായി, സുവിശേഷകരായി പ്രവർത്തിക്കുവാൻ പൂർണ്ണമായി ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവരുടെ മാതാപിതാക്കൾ, അവരെ പരിശീലിപ്പിച്ച വിശ്വാസ സമൂഹം, അവർ പഠിച്ചതായ സ്ഥാപനങ്ങൾ, വൈദിക സെമിനാരി, ഇവയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കടമ്പെട്ടിട്ടുള്ളവർ, നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളവർ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നെക്കൂറിലോസ് തിരുമേനി ഇന്നൊരു സർജറിക്ക് വിധേയനാകുന്നു. പരിപൂർണ സൗഖ്യം അവിടുന്ന് നൽകണമേ. ഓപ്പറേഷൻ നടത്തുന്നതായ ഡോക്ടേഴ്സ്, സഹപ്രവർത്തകർ എല്ലാവരുടെയും ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള അവരുടെ കഴിവുകൾ, ശുശ്രൂഷകൾ ആരോഗ്യത്തിനും അനുഗ്രഹത്തിനുമായി അവിടുന്ന് കൂടിയാരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാനമായി ഈ ദിവസങ്ങളിൽ ഓപ്പറേഷനും മറ്റ് വിധേയമാകുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ റജി തോമസ് അച്ഛനൊരു അപകടത്തെ തുടർന്ന് ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നല്ലോ. പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ എല്ലാം സാധ്യമാക്കുന്ന ദൈവമേ, അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം നിന്റെ മകനോടുകൂടെ ഇരിക്കണം. ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും ദൈവിക പരിജ്ഞാനവും കൃപയും നൽകി അവരിലൂടെ അവിടുന്ന് അത്ഭുതകരമായി നിന്റെ ഭവന സൗഖ്യം. പ്രായത്തിൻ്റെ ക്ഷീണത്തിലിരിക്കുന്ന നയനാഞ്ചോർ അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യമായിട്ടുള്ള സൗഖ്യവും സമാധാനവും ബലവും നൽകി അവിടുന്ന് ശക്തീകരിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രായത്തിലിരിക്കുന്ന നമ്മുടെ എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വ്യത്യസ്ത ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമായി ഇപ്പോൾ ഈ ആലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്ന ആളുകൾ നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും സർവശക്തനായ ദൈവത്തോട് നമുക്ക് പറയാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായിരിക്കുന്നതും ആദ്യം അന്തവുമില്ലാത്തതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മാതൃവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധയും വെടുപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വലിയ കഷ്ടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സ്വലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ
എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ തീഡേഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത മുൻപാകെ മലയാലപ്പുഴ സെന്റ് തോമസ് മാർത്തോമ ഇടവുകയിൽ പള്ളിഭാഗം പ്രാർത്ഥനാ യോഗത്തിൽ മാരാമൺ വടക്കേതിൽ വീട്ടിൽ ദിവ്യശ്രീ വി ടി തോമസ് കശിഷായുടെയും ശ്രീമതി ലൗലി തോമസിൻ്റെയും മകൻ ആശിഷ് തോമസ് ഷമാഷ് എഴുതി സമർപ്പിക്കുന്ന സത്യവാചകം. മാർത്തോമ സഭയിൽ കശിഷയായിരിക്കാൻ 2022 ഏപ്രിൽ മാസം 29 തീയതി തോന്നിയാമല സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് കശിഷ സ്ഥാനം ഏൽപ്പാനിരിക്കുന്നതുകൊണ്ട് സഭാ നിയമം അനുസരിച്ച് എൻ്റെ വിശ്വാസ രീതികളെയും മേലധ്യക്ഷാനുസരണത്തെയും സഭാ നിയമങ്ങളെയും അനുസരിക്കുന്നതിനെയും വ്യക്തമാക്കുന്ന ഒരു സത്യവാചകം എഴുതി വെക്കേണ്ടത് ആവശ്യമാകിയാൽ താഴെ വരുന്ന പ്രകാരം ഞാൻ സമ്മതിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊള്ളുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത ആയ അഭിമന്യ ഡോക്ടർ തീഡേഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയെയും എപ്പിസ്കോപ്പമാരെയും പിൻഗാമികളെയും മറ്റ് മേലധികാരത്തെയും വണങ്ങിയും സകല സംഗതികളിലും ഇവരുടെ ആജ്ഞകളെ അനുസരിച്ചും നടന്നുകൊള്ളുന്നതുമാകുന്നു. ക്രിസ്തുസഭ എക്കാലവും വിശ്വസിച്ചു പോന്നിട്ടുള്ള പ്രകാരം മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിനായി അവതീർണനായ ദൈവമായ യേശു ക്രിസ്തുവിലും തൃത്വത്തിൽ ഒരുവനായ താൻ മുഖാന്തരം വെളിപ്പെടുത്തപ്പെട്ട ത്രിയേക ദൈവത്തിലും നമ്മുടെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള ഉപദേശത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സകല വിശ്വാസ ഉപദേശ വിഷയങ്ങൾക്കും ആധാരമായി 66 പുസ്തകങ്ങൾ ഉൾപ്പെട്ട പഴയ പുതിയ നിയമങ്ങൾ അടങ്ങിയ വേദപുസ്തകം ഞാൻ സ്വീകരിക്കുന്നു. ഷമാഷ്, കശീഷ, മെത്രാൻ ഈ വൈദിക സ്ഥാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ തെക്സായിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. സകല ആരാധനകളിലും കൂദാശകളുടെയും കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. നടപ്പിലിരിക്കുന്ന തെക്സായോ എപ്പിസ്കോപ്പൽ സിനഡ് അനുവദിക്കുന്ന തെക്സായോ മാത്രം ഞാൻ ഉപയോഗിക്കുന്നതാകുന്നു. മേൽ വിവരിച്ച പ്രകാരമുള്ള മറ്റുമുള്ള മാർത്തോമ സഭയിലെ വിശ്വാസ രീതികളും ആചാരമര്യാദകളും അനുസരിച്ചും അങ്ങനെ മാത്രവും വചനത്തിന് ശുശ്രൂഷയും കൂദാശകളുടെ അനുഷ്ഠാനവും ഞാൻ നടത്തുന്നതുമാകുന്നു. മാർത്തോമ സുറിയാനി സഭാ ഭരണഘടനയെയും ചട്ടങ്ങളെയും ആചാരമര്യാദകളെയും നടപ്പുകളെയും ഞാൻ സമ്മതിക്കുകയും അവ ഇപ്പോൾ നടപ്പിലിരിക്കുന്ന രീതിയിലും നിയമാനുസരണം ഭേദപ്പെടുത്തപ്പെട്ടാൽ ആ രൂപത്തിലും ഞാൻ അനുസരിച്ച് നടന്നുകൊള്ളുന്നതുമാകുന്നു. മേലധികാരത്തിൽ നിന്നും വൈദിക സ്ഥാനത്തിനടുത്ത ജോലികളോ സഭാസംബന്ധമായ ഇതര ജോലികളോ എന്നെ ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടും ഉത്സാഹത്തോടും ദൈവം ശക്തിപ്പെടുത്തുന്നതിനനുസരിച്ച് ആ ജോലികൾ ഞാൻ നിർവഹിക്കുന്നതാകുന്നു. മേൽപ്പറഞ്ഞ വിധം എന്നെ ഏൽപ്പിച്ചതോ ഏൽപ്പിക്കുന്നതോ ജോലികളിൽ നിന്നും മേലധികാരത്തിലേക്ക് ഇഷ്ടമാകുന്നയുടൻ എന്നെ വിടർത്താവുന്നതുമാകുന്നു. എൻ്റെ ജോലിയും ജോലിസ്ഥലവും മാറ്റുന്നതിന് മേലധികാരത്തിലേക്ക് പൂർണ്ണ അധികാരമുള്ളതാകുന്നു. എൻ്റെ പേരിൽ വല്ല പരാതികളുമുണ്ടായാൽ നിയമാനുസരണമുള്ള വിസ്താരത്തിന് ശേഷം
മെത്രാപ്പൊലിത്ത കൽപ്പിക്കുന്ന ശിക്ഷ അനുഭവിച്ചുകൊള്ളുമെന്ന് ഞാൻ ഉറപ്പു തരികയും ചെയ്യുന്നു എന്ന് ആശിഷ് തോമസ് ഷെമ്മാഷ് ഒപ്പ് സ്ഥലം തോന്നിയാമല തീയതി 29/4/2022. മലങ്കര മാർത്തോമാ സുറിയാനി സഭ. മലങ്കര മാർത്തോമാ സുറിയാനി സഭ മെത്രാപ്പൊലിത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത മുൻപാകെ തോന്നിയാമല സെന്റ് തോമസ് മാർത്തോമാ ഇടവകയിൽ പൊത്തുകൊടുക്ക ഭാഗം പ്രാർത്ഥനാ യോഗത്തിൽ പരുവപ്ലാക്കൽ വീട്ടിൽ ശ്രീ പി കെ ഉമ്മൻ്റെയും ശ്രീമതി മോളിക്കുട്ടി ഉമ്മൻ്റെയും മകൻ അഭിഷേക് ഡാനുമ്മൻ ഷെമ്മാഷ് എഴുതി സമർപ്പിക്കുന്ന സത്യവാചകം. മാർത്തോമാ സഭയിൽ കശീശ ആയിരിപ്പാൻ 2022 ഏപ്രിൽ മാസം 29 തോന്നിയാമല സെന്റ് തോമസ് മാർത്തോമാ പള്ളിയിൽ വെച്ച് കശീശാസ്ഥാനം ഏൽപ്പാനിരിക്കുന്നത് കൊണ്ട് സഭാ നിയമമനുസരിച്ച് എൻ്റെ വിശ്വാസ രീതികളെയും മേലധ്യക്ഷ അനുസരണത്തെയും സഭാ നിയമങ്ങളെ അനുസരിക്കുന്നതിനെയും വ്യക്തമാക്കുന്ന ഒരു സത്യവാചകം എഴുതി വെക്കേണ്ടത് ആവശ്യമാകിയാൽ താഴെ വരുന്ന പ്രകാരം ഞാൻ സമ്മതിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊള്ളുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മെത്രാപ്പൊലിത്ത ആയ അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനിയെയും എപ്പിസ്കോപ്പാമാരെയും പിൻഗാമികളെയും മറ്റ് മേലധികാരത്തെയും വണങ്ങിയും സകല സംഗതികളിലും ഇവരുടെ ആജ്ഞകളെ അനുസരിച്ചും നടന്നു കൊള്ളുന്നതാകുന്നു. ക്രിസ്തുസഭ എക്കാലവും വിശ്വസിച്ചു പോന്നിട്ടുള്ള പ്രകാരം മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിനായി അവതീർണനായ ദൈവമായ യേശു ക്രിസ്തുവിലും ത്രിത്വത്തിൽ ഒരുവനായ താൻ മുഖാന്തരം വെളിപ്പെടുത്തപ്പെട്ട ത്രിയേക ദൈവത്തിലും നമ്മുടെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള ഉപദേശത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സകല വിശ്വാസോപദേശ വിഷയങ്ങൾക്കും ആധാരമായി 66 പുസ്തകങ്ങൾ ഉൾപ്പെട്ട പഴയ പുതിയ നിയമങ്ങളടങ്ങിയ വേദപുസ്തകം ഞാൻ സ്വീകരിക്കുന്നു. ഷെമ്മാഷ്, കശീശ, മെത്രാൻ ഈ വൈദിക സ്ഥാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ തക്സായിൽ അടങ്ങിയിരിക്കുന്ന ഉപദേശങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. സകല ആരാധനകളിലും കൂദാശകളുടെയും കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. നടപ്പിലിരിക്കുന്ന തക്സയോ എപ്പിസ്കോപ്പൽ സിനഡ് അനുവദിക്കുന്ന തക്സയോ മാത്രം ഞാൻ ഉപയോഗിക്കുന്നതാകുന്നു. മേൽ വിവരിച്ച പ്രകാരവും മറ്റുമുള്ള മാർത്തോമാ സഭയിലെ വിശ്വാസരീതികളും ആചാര മര്യാദകളും അനുസരിച്ചും അങ്ങനെ മാത്രവും വചനത്തിൻ്റെ ശുശ്രൂഷയും കൂദാശകളുടെ അനുഷ്ഠാനവും ഞാൻ നടത്തുന്നതും ആകുന്നു. മാർത്തോമാ സുറിയാനി സഭ ഭരണഘടനയെയും ചട്ടങ്ങളെയും ആചാര മര്യാദകളെയും നടപ്പുകളെയും ഞാൻ സമ്മതിക്കുകയും അവ ഇപ്പോൾ നടപ്പിലിരിക്കുന്ന രീതിയിലും നിയമാനുസരണം ഭേദപ്പെടുത്തപ്പെട്ടാൽ ആ രൂപത്തിലും ഞാൻ അനുസരിച്ച് നടന്നു കൊള്ളുന്നതാകുന്നു. മേലധികാരത്തിൽ നിന്നും വൈദിക സ്ഥാനത്തിനടുത്ത ജോലികളോ സഭാ സംബന്ധമായ ഇതര ജോലികളോ എന്നെ ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടും ഉത്സാഹത്തോടും ദൈവം ശക്തിപ്പെടുത്തുന്നതനുസരിച്ചും ആ ജോലികൾ ഞാൻ നിർവഹിക്കുന്നതുമാകുന്നു. മേൽപ്പറഞ്ഞ വിധം എന്നെ ഏൽപ്പിച്ചതോ ഏൽപ്പിക്കുന്നതോ ആയ ജോലികളിൽ നിന്നും മേലധികാരത്തിലേക്ക് ഇഷ്ടമാകുന്നയുടൻ എന്നെ വിടർത്താവുന്നതും ആകുന്നു. എൻ്റെ ജോലിയും ജോലിസ്ഥലവും മാറ്റുന്നതിന് മേലധികാരത്തിലേക്ക് പൂർണ്ണ അധികാരമുള്ളതാകുന്നു. എൻ്റെ പേരിൽ വല്ല പരാതികളുമുണ്ടായാൽ നിയമാനുസരണമുള്ള വിസ്താരത്തിന് ശേഷം മെത്രാപ്പൊലിത്ത കൽപ്പിക്കുന്ന ശിക്ഷ അനുഭവിച്ചു കൊള്ളാമെന്ന് ഞാൻ ഉറപ്പു തരികയും ചെയ്യുന്നു എന്ന് അഭിഷേക് ഡാനുമൻ ഷെമ്മാഷ് ഒപ്പ് സ്ഥലം തോന്നിയാമല തീയതി 2022 ഏപ്രിൽ മാസം 29.
പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ സത്യേക ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതിയും നാം എല്ലാവരുടെ മേൽ വന്നേക്കും തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. മശിഹായിൽ നമ്മുടെ സഹോദരന്മാരും സത്യവിശ്വാസത്തിൽ വാത്സല്യമുള്ളവരും ആത്മീയ മക്കളും വലതിനടുത്ത അംഗങ്ങളുമേ, നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആകുന്നു. നിങ്ങൾ ഇപ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ സേവയെങ്കിലും സമയവും സാദൃശ്യമില്ലാത്ത ഈ പദവിയെങ്കിലും അടുത്തു വരുവാൻ മനസ്സുള്ളവരായിരിക്കുന്നുവല്ലോ. എന്നാൽ ഈ ശ്രേഷ്ഠ പദവിക്ക് യോഗ്യതയില്ലാത്തവനായി ബലഹീനനും കുറവുള്ളവനുമായി നാം മുഖാന്തരം വിലമതിക്കാൻ വഹിയാത്തതും തുല്യമില്ലാത്തതുമായി നൽവരം നിങ്ങൾ കൈക്കൊള്ളുന്ന ഈ സമയം നമ്മുടെ കർത്താവായ യേശു മെശിഹായുടെ ജീവകരമായ രഹസ്യങ്ങളെക്കുറിച്ച് എത്രയും സൂക്ഷ്മതയുള്ളവർ ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ ഈ ഉയർന്ന പദവിയെ നിങ്ങൾ കൈക്കൊള്ളുവാനും അതിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ വിളിക്ക് യോഗ്യമാകുന്നതുപോലെയും വിരുദ്ധവും കുറ്റം കൂടാതെ നടപ്പാനും എങ്ങനെ ന്യായമാകുന്നുവെന്ന ഒന്നാമതായി നാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വിശുദ്ധ ഏവൻഗേലിയോൻ മൂലം കൽപ്പിക്കുകയും ആ കൽപ്പന അവർ മുഖാന്തരം നാല് ഭാഗങ്ങളുള്ള സകല വിശുദ്ധ പിതാക്കന്മാരും മൽപ്പാന്മാരും പിന്തുടർന്ന് കൈക്കൊള്ളുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം തർക്കം കൂടാതെ ആദ്യമായി സത്യവിശ്വാസത്തെ കാത്തുകൊള്ളുവാൻ നിങ്ങൾക്ക് ന്യായമാകുന്നു. ആയത് പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമാകുന്ന ഏകദൈവമാം തൃത്വത്തിലുള്ള വിശ്വാസമത്രേ. നിങ്ങളുടെ ഈ വിശ്വാസം രഹസ്യത്തിലും പരസ്യത്തിലും വായ് കൊണ്ടും നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ആയിരിക്കണം. തൃത്വത്തിലൊരുവനായി പിതാവായ ദൈവത്തിന്റെ നിത്യവചനമായ താൻ തന്റെയും തന്റെ പിതാവിന്റെയും വിശുദ്ധ റൂഹായുടെ ഇഷ്ടപ്രകാരം സ്വർഗത്തിൽ നിറങ്ങി തന്റെ മനുഷ്യ സ്നേഹത്താൽ കന്യമറിയാമിൽ വസിക്കുകയും അവളിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്തുവെന്നും കന്യകയിൽ താൻ വസിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗസിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നിങ്ങൾ ഉച്ചത്തിൽ സമ്മതിച്ചു പറയണം. തന്റെ കരുണകൾക്ക് സ്തുതി. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആകുന്നു. വീണ്ടും സത്യവിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും സ്ലീഹന്മാരുടെ തലവനായ പത്രോ സ്ലീഹായും സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തെ മലബാറിലുള്ളവരായ നമുക്ക് പ്രസംഗിച്ച തോമാ സ്ലീഹായും അവരുടെ സഹാക്കളെയും 72 അറിയിപ്പുകാരെയും മാറിക്നാത്യോസ് മുതലായ പൂർവന്മാരായ വിശുദ്ധ പിതാക്കന്മാരെയും നിങ്ങൾ പിന്തുടരുകയും അവിടെ പിന്നടിയിൽ നടക്കുന്ന ബലഹീനനും പാവിയുമായ നമ്മെ അനുസരിച്ചിരിക്കുകയും ചെയ്യണം. അജ്ഞാനികളോടും ക്ഷുദ്രക്കാരോടും സകല വേദ വിപരീതികളോടും സത്യവിശ്വാസത്തെ നിരസിക്കുന്ന മതത്യാഗികളോടും അവരുടെ ഉപദേശങ്ങളോടും ഒരിക്കലും നിങ്ങൾ ചേരുകയോ സഹായിക്കുകയോ അരുത്. നാം നിഷേധിക്കുന്നവരെ നിങ്ങൾ നിഷേധിക്കണം. നാം ത്യജിക്കുന്നവരെ നീ ത്യജിക്കണം. നാം കൈക്കൊള്ളുന്ന സകലവും നിങ്ങൾ കൈക്കൊള്ളണം. നാം വിശ്വസിക്കുന്ന പ്രകാരം നിങ്ങൾ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന പ്രകാരം നിങ്ങൾ ഏറ്റുപറയുകയും പറയണം. വീണ്ടും നമ്മുടെ മക്കളെ അത്യുന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷയെങ്കിൽ മടികൂടാതെയും തളർന്നു പോകാതെയും യോഗ്യമണ്ണം സ്ഥിരതയോടെ ഇരിക്കണമെന്ന് നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ ദൈവാനത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും ആഭിചാരങ്ങളിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശിയിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും വേദവിപരീതങ്ങളിൽ നിന്നും പൈശുന്യത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും ദുർമോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇവയ്ക്ക് തുല്യമായ സകലത്തിൽ നിന്നും നിങ്ങളെ തന്നെ കാത്തുകൊള്ളണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇവയെ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തെ അവകാശപ്പെടുത്തുന്നില്ല എന്ന് മുമ്പേ ഞാൻ പറഞ്ഞ പ്രകാരം ഇപ്പോഴും നിങ്ങളോട് പറയുന്നുവെന്ന് ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നു. ഇവ ദൈവത്തിന്റെ വാതിക്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നവ ആകുന്നു. വീണ്ടും വിശുദ്ധ പൗലോസ് പറയുന്നതെന്നാൽ ദൈവത്തിന്റെ പട്ടക്കാരൻ തർക്കപ്രിയനല്ലാത്തവനും ശണ്ടയിടാത്തവനും വഴക്കില്ലാത്തവനും കുറ്റമില്ലാത്തവനും
സുബുദ്ധിയുള്ളവനും അടക്കമുള്ളവനും ക്രമമുള്ളവനും അതിഥി സ്നേഹമുള്ളവനും ഉപദേശിക്കുന്നവനും മദ്യപിക്കാത്തവനും അടിപ്പാൻ നിന്റെ കയ്യെ ഓങ്ങാത്തവനും ആയിരിക്കണം. അവൻ താഴ്മയുള്ളവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും തൻ്റെ ഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തൻ്റെ മക്കളെ സകല വിശുദ്ധിയിലും അടക്കമൊതുക്കത്തിലും വളർത്തുന്നവനുമായിരിക്കണം. എന്നാൽ തൻ്റെ സ്വന്തം ഭവനത്തെ നന്നായി ഭരിപ്പാൻ അവൻ അറിയുന്നില്ല എങ്കിൽ ദൈവസഭയെ എങ്ങനെ ഭരിക്കും? സാത്താന് വന്ന ശിക്ഷാവിധിയിൽ വീഴാതിരിപ്പാൻ പുതു ശിഷ്യനായിരിക്കരുത്. എന്നാൽ നിന്നയിലും സാത്താന്റെ കെണിയിലും വീഴാതിരിപ്പാൻ പുറത്തുള്ളവരിൽ നിന്ന് നല്ല സാക്ഷി ലഭിച്ചവനുമായിരിക്കണം. ദൂഷണത്തിനും ശാപത്തിനും പിരാക്കിനും അവന്റെ വായെ തുറക്കരുത്. ശത്രുവിനോടുള്ള പ്രതികാര ചിന്തയില്ലാത്തവനായിരിക്കണം. പലിശയിൽ നിന്നും അതിപലിശയിൽ നിന്നും ദുർലാഭത്തിൽ നിന്നും അവൻ അകന്നിരിക്കണം. ഈ വൈഹലോകത്തിന്റെ നേട്ടത്തെ ഭക്ഷിച്ചു കളയുന്നവയും അത്യുന്നതനായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിരസിക്കപ്പെട്ടവയും ആകുന്നു. വീണ്ടും നമ്മളുടെ മക്കളെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സന്നദ്ധിയിൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോട് ചേർന്നിരിക്കുന്ന സകല ജനത്തിനു വേണ്ടിയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പക്ഷപാതത്തിലും അപേക്ഷയിലും നിങ്ങൾ ഉറ്റിരിക്കണം. പരദേശികളെയും ദരിദ്രന്മാരെയും നിങ്ങൾ സ്നേഹിക്കുകയും എല്ലാവരോടും സ്നേഹവും ഐക്യതയും സമാധാനവും ദീർഘക്ഷമയും അനുരാഗവും കൃപയും വിശ്വസ്തതയും താഴ്മയും ക്ഷമയും ഔദാര്യവും ഉള്ളവരുമായിരിക്കണം. ഇവ ആത്മാവിൻ്റെ ഫലങ്ങളാകുന്നു. ദൈവമുമ്പാകെയുള്ള ശുശ്രൂഷയ്ക്ക് യോഗ്യരായും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നവരായും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ മുഖപ്രസാദത്തോടെ സന്നദ്ധിയിൽ നിൽക്കുന്നവരും ആയിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കാമോ. നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവുള്ളവനായിരിക്കും. നാം എല്ലാവരും ഒരുമിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റുമാറാകട്ടെ. വീണ്ടും നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ മുമ്പാകെയും തന്നെ മാലാഖമാരുടെ മുമ്പാകെയും കർത്താവിൻ്റെ പീഠത്തിന് മുമ്പാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ മൂപ്പന്മാരുടെയും ജനത്തിൻ്റെയും മുമ്പാകെയും നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന സത്യവിശ്വാസത്തെ തർക്കം കൂടാതെ കാത്തുകൊള്ളുവാനായിട്ടും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ തൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നാമും നിങ്ങളും നിൽപ്പാൻ തക്കവണ്ണം നിങ്ങളോട് നാം കൽപ്പിച്ചവയിൽ യാതൊരു ഭേദവും ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷിക്കായി ഈ പുസ്തകത്തിൽ ശ്ലീബയുടെ അടയാളത്തെ നിങ്ങൾ വരയ്ക്കണം. നമ്മുടെ വചനത്തെ നിങ്ങൾ ഭേദപ്പെടുത്തുകയോ പ്രബോധനത്തെ നിങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നെങ്കിൽ ന്യായവിധി നാളിൽ ദൈവം നിങ്ങളെ വിധിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിപ്പാനായിട്ടിപ്പോൾ നാം സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. ഇതാ ഈ കൽപ്പന മൂലം നാം മധ്യസ്ഥനായി നിന്ന് നിങ്ങൾ ദൈവത്തിന് വിനയവും അനുസരണമുള്ളവരായിരിക്കാൻ ഉന്നതിയും ശ്രേഷ്ഠമുള്ള ഈ പദവിയിലേക്ക് നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലും ദൈവകോപം നിങ്ങളുടെ മേൽ വരാതിരിപ്പാൻ നിങ്ങൾ നിഗളികളും മത്സരക്കാരും ആയിരിക്കരുത്. കണ്ടാലും ഇപ്പോൾ ദൈവത്തിൻ്റെയും തന്നെ മലഹമാടെ മുമ്പാകെയും വിശുദ്ധ രക്ത സാക്ഷിക്കാരുടെ മുമ്പാകെയും
ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ജനത്തിന്റെ മുമ്പാകെയും നാം നിൽക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവയിൽ നിങ്ങൾ യാതൊരു ഭേദവും ചെയ്യുകയില്ല എന്ന് നിങ്ങളെ കുറിച്ച് അവർ സാക്ഷികളായിരിക്കും. നിങ്ങൾ ഭേദം ചെയ്താൽ നിങ്ങൾ അന്യരും തള്ളപ്പെട്ടവരും. നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ ഉന്നത പദവിയിൽ നിന്ന് അകലപ്പെട്ടവരും ആയിരിക്കും. ബലഹീനനും കുറവുള്ളവരുമായി നമുക്കോ നമ്മുടെ പിതാവായ മിത്രാപോലീസായിക്കോ നമ്മുടെ സഹോദരന്മാരായ മേൽപ്പെട്ടക്കാർക്കോ എപ്പിസ്കോപ്പമാർക്കോ പ്രതികൂലികളായി തീർന്നാൽ നിങ്ങൾ വിശുദ്ധ സഭയിൽ നിന്നും നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ രഹസ്യത്തിൽ നിന്നും നിരസിക്കപ്പെട്ടവരും ഒഴിവാക്കപ്പെട്ടവരുമായിരിക്കും. തിന്മയ്ക്കും വഞ്ചനയ്ക്കും അശുദ്ധിക്കും നിങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും അപ്രകാരം ഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്നേഹന്മാരുടെ ഗാനോനകളെയും നിങ്ങളെ ഭരമേൽപ്പിച്ച സത്യവിശ്വാസത്തെ നിങ്ങൾ കാത്തുകൊള്ളണമെന്ന് അത്യുന്നതനായ ദൈവത്തെ സാക്ഷിയാക്കി നിങ്ങളോട് നാം കൽപ്പിക്കുന്നു. മഹിമയുള്ള ഈ ശ്ലീപാടെ അടയാളം നമുക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കും. നമ്മുടെ ബലഹീനതയ്ക്കെതിരായി നിന്ന് നമ്മുടെ കൽപ്പനയെ ലംഘിക്കുന്ന ആ ദിവസത്തിൽ തന്നെ നിങ്ങളേറ്റിരിക്കുന്ന ഈ നൽവരത്തിൽ നിന്ന് നിങ്ങൾ അന്യരായി തീരുകയും ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നമ്മുടെ മക്കളെ ഇന്ന് നിങ്ങളെ ഭരമേൽപ്പിച്ച ദാലന്തിൻ്റെ ലാഭത്തോടും സന്തോഷത്തോടും കൂടെ തൻ്റെ മുമ്പാകെ നിങ്ങളെയും പാപത്തിൻ്റെ സകല അന്യായത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യേണ്ടതിന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ ഇപ്പോൾ നാം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം തൻ്റെ വലം കൈ നീട്ടി നിങ്ങളെയും ആത്മീകമായി ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. മശിഹായുടെ തിരുസഭയിൽ കലവറാ സ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ തലമുടി നാം കത്രിക്കപ്പെടുന്നു. മശിഹായുടെ തിരുസഭയിൽ കലവറാസ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ തലമുടി നാം കത്രിക്കപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും രണ്ട് ലോകങ്ങളും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായോർത്താവേ വരവതിപ്പാൻ മഹിയാത്ത നിന്റെ രക്തം കൊണ്ട് നീ സമ്പാദിച്ചിരിക്കുന്ന നിന്റെ അടിയാരെ വരമുള്ള നിന്റെ വലം കൈകൊണ്ടും ഉന്നതമുള്ള നിന്റെ ഭുജം കൊണ്ടും താങ്ങണമേ. സകല പൈശാചി വ്യാപാരങ്ങളെയും ഇവരുടെ നിന്ന് നീ നീക്കം അയച്ചു കളയണമേ. നിന്റെ രക്ഷയിൽ അവർ സന്തോഷിച്ച് ആനന്ദിപ്പാനും നിങ്ങളെ കൗറെടുത്ത് വരികയും
മശിഹായി കിടന്ന കുഞ്ഞാടുകളെ നിന്റെ അടുക്കൽ കൊണ്ടുവരികയും ചെയ്യുവാനും ഇവർക്ക് നീ കൃപ നൽകണമേ. ആയതിപ്പോഴുമെല്ലായ്പ്പോഴും തന്നെ ആരുണ്യത്തേകളായ ദേവ നീയോരുവൻ മാത്ര ആയതുമൂലമെനിക്കുള്ള പാപം ഹനിപ്പവന ദാസരിവർക്കും നൽകേണമേ പരിശുദ്ധാത്മാവ് വീണുടയാ പൂർണ്ണദയാലേ ചോവിപ്പാഥനിന്നുടെ സന്നിധിയിൽ നൽവരമതിനായി പാർക്കുന്ന ഏഴവിളാവിദാസരുടെ കഴുത്തുകളെ നീ വേണയഴോ നീലയങ്കികളാൽ മംഗളമായി അലങ്കരിച്ചിടണമേ നാഥ പാർക്കുന്നവരുമായവർക്ക് നിന്റെ ദൈവിക കൃപയെ സൗജന്യമായി നൽകണമേ. പട്ടത്തു സംബന്ധമായ വെള്ളനിലേക്ക് ഇവരെ നീ ധരിപ്പിക്കണമേ. വിശുദ്ധരുഹായുടെ ആവാസം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. നിന്റെ ദൈവിക ശക്തി കൊണ്ട് ഇവരെ ഐശ്വര്യപ്പെടുത്തണമേ. നിങ്ങൾ നിന്നുള്ള വിശുദ്ധിയെ ഇവരുടെ മേലാവസിപ്പിക്കണമേ. നിന്റെ വിശുദ്ധ തിരുനാമത്തിന് ഭയഭക്തിയോടെ ഇവർ ശുശ്രൂഷ ചെയ്യുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഞങ്ങളും ഇവരും സ്തുതിയും സ്തോത്രവും നിനക്ക് കരേറ്റും. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവരായ നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. രാജാതിരാജാവും കർത്താധികർത്താവും സ്വർഗീയ ദാനങ്ങളെ നൽകുന്നവനും തന്റെ ആത്മാവിനാൽ തന്റെ സ്ലീഹന്മാരെ പൂർണ്ണമാക്കുകയും തന്റെ ജ്ഞാനം തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തവനായ മശിഹാതമ്പരാന് ഈ ശുശ്രൂഷയെ അണച്ച അനുഗ്രഹങ്ങളും കരുണയും യാചിക്കുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിൻ്റെ നാളുകളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ കരുണാപൂർണനും മനുഷ്യരെ സ്നേഹിക്കുന്നവരും
തന്റെ തേജസ്സിന്റെ ഉന്നതമായ ബഹുമാനത്തിന് സകല രോഗങ്ങളും മതിയാകാത്തവനും മാരാഘമാരാൽ വന്ദിക്കപ്പെടുന്നവനും റാബേമാരാഘമാരാൽ മഹുദ്ധീകരിക്കപ്പെടുന്നവനും ശ്രാഭ്യന്മാരാൽ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കപ്പെടുന്നവനും ആത്മീയരും ഐശ്വര്യരുമായി സകല കൂട്ടങ്ങളാലും ഭയഭക്തിയോടെ പുകഴ്ത്തപ്പെടുന്നവനും സ്വഭാവേന തന്നിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ഏറെ അനുഗ്രഹങ്ങളുടെ ബഹുത്വം നിമിത്തം ആത്മീയവും സ്വർഗീയവുമായ സ്തുതികളാൽ മനുഷ്യ സ്വഭാവത്തെ സന്തോഷിപ്പിപ്പാൻ തിരുമനസ്സായവനുമായി ഞങ്ങളുടെ കർത്താവേ നിന്റെ വിശുദ്ധ സ്നേഹന്മാർ മുഖാന്തരം ഭൂമിയിലുള്ളവർക്ക് സ്വർഗീയ ക്രമങ്ങളെ നീ ഫലമേൽപ്പിച്ചു കൊടുത്തു. പ്രവാചകന്മാരുടെ തലവനായ മോശ മുഖാന്തരം രൂപീകരിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളുടെ സത്യത്തെ നിന്റെ വാത്സല്യപുത്രൻ മൂലം സ്നേഹന്മാരിൽ മുമ്പനായ ശിമയോനും അവൻ മുഖാന്തരം ലോകാവസാനത്തോളം എല്ലാ വിശുദ്ധ സഭയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവമായോർത്താവേ നിന്റെ കൃപയാലും ഏറിയ അനുഗ്രഹങ്ങളാലും ഞങ്ങളുടെ ബലഹീനതയുടെ മധ്യസ്ഥത മൂലം മനുഷ്യാവസ്ഥയുടെ അരിഷ്ടതയും ബലഹീനവുമുള്ള സ്വഭാവത്തിൽ നിന്ന് നിന്റെ ശ്രേഷ്ഠത്വത്തിനായി നർപ്പിക്കപ്പെടുന്ന ഈ ആദ്യഫലത്തെ കൈക്കൊള്ളണമേ. ഇപ്പോൾ നിന്റെ കർത്തൃത്വത്തിന് വിശുദ്ധ വിളിയാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസരെ നിന്റെ ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകന്മാരും കലവറക്കാരും വരുത്തേതിനടുത്ത പട്ടക്കാരും ഉത്തമ ഭരണക്കാരും ആത്മാവിനടുത്ത തൂണുകളും പരിപാകതാപൂർണമായ പട്ടക്കാരും നിന്റെ ആത്മീയ ആടുകൾക്ക് സുഹൃതത്തോടുകൂടിയുള്ള സാമർഥ്യമുള്ള മൽപ്പാന്മാരുമായിട്ടാക്കണമേ. കർത്താവേ പാപത്തെയും ജടയും ബഹളെയും ഉളവാക്കുന്ന അശുദ്ധിയും മാലിന്യവുമുള്ള സകല ദുർമോഹങ്ങളെയും എവരിൽ നിന്ന് നിർമൂലമാക്കി മായിച്ചു കളയണമേ. നിന്നോടുള്ള ദൈവിക സ്നേഹത്തിലും നിന്നിലുള്ള ഭാഗ്യകരമായ പ്രത്യാശയിലും അവരെ ഉറപ്പിക്കണമേ. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധിയിലും വെടിപ്പിലും റൂഹായുടെ പ്രകാശത്തിലും ശ്രേഷ്ഠ നടപടികളിലും അവരെ നട്ട് അവകൊണ്ടവരെ അലങ്കരിക്കണമേ. വേദവിപരീതക്കാരോടുള്ള ചേർച്ചയാലും ഹീനമായ നടപടിയുള്ള കുറ്റത്താലും കുറവ് ഭവിക്കാത്ത സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തിൽ അവരെ സ്ഥിരപ്പെടുത്തണമേ. നല്ലവയും ഉത്തമവുമായ പ്രവൃത്തികളുടെ പ്രാഗൽഭ്യത്തോടും എല്ലാ പ്രകാരമുള്ള ശ്രേഷ്ഠ നടപടികളോടും താഴ്മയുള്ള മനസ്സോടും കൂടെ മാരാഘമാർ കടുത്ത ശുശ്രൂഷയ്ക്കും നിന്റെ വിശുദ്ധ മാരാഘമാരും സൂക്ഷിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുന്ന നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ വേലയ്ക്ക് മടുത്തു വരുവാൻ നിന്റെ അനുഗ്രഹത്താൽ അവരെ യോഗ്യതയുള്ളവരാക്കണമേ. അവരുടെ ജീവന്റെ തകവുള്ള രക്ഷയും പരിപൂർണ വീണ്ടെടുപ്പും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായാകുന്ന നിന്റെ ഏകപുത്രന്റെ കൃപയാലും അനുഗ്രഹങ്ങളാലും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയമായതും പൗരോഹിത്യമുള്ളതുമായ നിന്റെ ഇടവക മുഴുവന്റെയും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും അവർ കണ്ടെത്തുകയും ചെയ്യുമാറാകണമേ. അവനോടുകൂടെയും വിശുദ്ധ്രോഹയോടുകൂടെയും സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ അടയ്ക്കുന്ന ഈ പ്രാർത്ഥനയെ സൗരഭ്യവാസനയായി നീ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ബലഹീനതയുടെ മധ്യസ്ഥത മൂലം ഇവിടെ മുട്ടുകുത്തി നിന്നുള്ള ദാനത്തിനും നൽവരത്തിനുമായി നോക്കി പാർക്കുന്ന ഈ നിന്റെ അടിയാരുടെ മേലും നിന്റെ പരിശുദ്ധ റൂഹായെ നീ അയക്കണമേ. സത്യപ്രധാനാചാര്യനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ ഇവയ്ക്കും ഇവയ്ക്ക് സമാനമായ എല്ലാറ്റിനും വേണ്ടി നിനക്കും സകല വാഴ്വുകളുടെയും ഉറവയായ നിന്റെ പിതാവിനും സകല നൽവരങ്ങളെയും പൂർണ്ണമാക്കുന്നവനും എല്ലാ നല്ല ദാനങ്ങളെയും സൗജന്യം ചെയ്യുന്നവനുമായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ സ്തുതി അരേറ്റുകയും ചെയ്യുന്നതായത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഇപ്പോൾ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിച്ച് കേൾക്കാവുന്നതാണ്. ഒന്നാം പാഠമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം
ഒന്നാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസ് 1:4-9. പൊതുവിശ്വാസത്തിൽ നിജബുദ്ധനായ തീത്തോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനിന്ദ്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും ആകരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ഇങ്ങനെ ഒന്നാം പാഠം ഇവിടെ അവസാനിക്കുന്നു. രണ്ടാം പാഠഭാഗമായിട്ട് പത്രോസ് ലീഹ എഴുതിയ ഒന്നാം ലേഖനം 2:1-10 വാക്യം. 1 പത്രോസ് 2:1-10. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്ത് കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇങ്ങനെ ഇന്നത്തെ വേദഭാഗങ്ങൾ വായിച്ച് അവസാനിച്ചു. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധയവെങ്കിലും ദൈവത്തിൻ ജീവന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശുദ്ധായ എവൻഗേലിയോ നമ്മുടെ അറിയാമിൽ നിന്ന് ചടവെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുശിയാടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇപ്രകാരം സംഭവിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവീൻ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവായ മറ്റൊരു ആശ്വാസപ്രദനെ എന്നേക്കും നിങ്ങളോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് നൽകും. ലോകത്തിനവനെ കൈക്കൊള്ളുവാൻ കഴിയുകയില്ല, എന്തുകൊണ്ടെന്നാൽ അത് അവനെ കാണുന്നില്ല, അറിയുന്നുമില്ല. എന്നാൽ നിങ്ങളോ അവനെ അറിയുന്നു, എന്തുകൊണ്ടെന്നാൽ അവൻ നിങ്ങളോടുകൂടെ വസിക്കുന്നു, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല,
ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഇനിയും കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണുന്നുണ്ട്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലുമാകുന്നുവെന്ന് നിങ്ങളെന്ന് അറിയുകയും ചെയ്യും. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളാകുന്ന ആ ദിവസം സന്ധ്യാസമയത്ത് ശിഷ്യന്മാർ കൂടിയിരുന്ന അവിടെ യഹൂദന്മാരോടുള്ള ഭയനിമിത്തം വാതിലുകൾ അടച്ചിരിക്കെ ഈശോ തമ്പുരാൻ വന്നവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം കയ്യും വിലാപ്രമോർക്ക് കാണിച്ചു. ശിഷ്യന്മാർ കർത്താവിനെ കണ്ടിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈശോ തമ്പുരാൻ വീണ്ടും അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. പിതാവിനെ അയച്ച പ്രകാരം ഞാനും നിങ്ങളെ അയക്കുന്നു. അത് പറഞ്ഞ ശേഷം അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിനെന്നവരോട് പറഞ്ഞു. അവിടെ ആരുടെ പാപങ്ങളെങ്കിലും നിങ്ങൾ മോചിച്ചാൽ അവർക്ക് മോചിക്കപ്പെടുന്നു, ആരുടെ പാപങ്ങളെങ്കിലും നിങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും നിരപ്പും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. തിരുവാസം തീനായി മലമേ ഉറപ്പിച്ച മനസാലേഴുന്നേറ്റു പരിചിൽ ശുദ്ധി വരുത്തി തൻ കൃപകൾ നിത്യം ചോരിയത്തെ സംഭാഷണം പ്രവാചകരിൽ നന്നായി ചെയ്തു. തന്നുടെ വാസം ശ്രീഹരിലും നന്നായി ചെയ്തൊരു മാളികമേ ശ്രീഹന്മാരിൽ മരുവിയറോഹ സേവകരിൽ ഇവരനുദിനവും പാരിടത്തിൽ തവ കൃപയാൽ ശുചിയാണമേ പ്രാവീൻ വടിവിൽ അരിജിനോടെ തന്നെയ പിതാവായ
സർവശക്തനായ സൃഷ്ടാവായ സദേവദേവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനിച്ചനും സൃഷ്ടിയില്ലാത്തവനും സദൽപിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മാന്ത്രമായവനും മനുഷ്യ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിനിറങ്ങി മനുഷ്യനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുപ്രകാരം മൂന്നാം ദിവസം ഉയർത്തേറ്റ് സ്വർഗത്തിലേക്കേറി തന്റെ വിധാനം വെളുത്തുവാതിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ യേശു മിശ്രയായ കർത്താവും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന കർത്താവും ോക്കുപാർക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇവിടെ അടുത്ത് വന്ന് നിന്റെ സ്വർഗീയ ദാനത്തിനായി നോക്കി പാർക്കുന്ന ഈ നിന്റെ അടിയാരെ കശിശന്മാരായി നീ കൈക്കൊണ്ട് പൂർണ്ണമാക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്നെ നോക്കി വിളിക്കുന്ന എല്ലാവർക്കും നീ ദേവാനും അനുഗ്രഹങ്ങൾ വളരെ ഉള്ളവനുമാകുന്നു. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ പരിശുദ്ധ റുഹായുടെയും ആധിപത്യം ശക്തിയുള്ളതുമാകുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ എല്ലായ്പ്പോഴും നമ്മുടെ കുറവുകളെ നമ്മുടെ കഥാവേശമിച്ചുകാരുടെ കൃപ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്താലും വിശുദ്ധ റുഹായുടെ ശക്തിയാലും ഇവിടെ അടുത്തു വന്നിട്ടുള്ളവരും ഭയത്തോടും വിറയലോടും സത്യവിശ്വാസത്തോടും കൂടെ വിശുദ്ധ മധുബഹായുടെ മുൻപാകെ അവരുടെ കഴുത്തുകളെ കുനിച്ചിരിക്കുന്നവരും അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളേക്ക് ഞങ്ങളുടെ വിചാരങ്ങളുടെ കണ്ണുകളാൽ നോക്കി നിന്റെ സ്വർഗീയദാനത്തിനായി കാത്തിരിക്കുന്നവരുമായ ഇവരെ കാത്തുകൊള്ളുമാറാകട്ടെ. മശിഹാൽ സ്നേഹിക്കപ്പെടുന്നതുമായ മലങ്കര സ്നേഹയുടെ സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് കശിശയായിരിപ്പാൻമാശന്മാരുടെ ക്രമത്തിൽ നിന്ന് കശിശായുടെ പദവിയിലേക്ക് മശിഹായുടെ കൃപ ആശിഷ് തോമസ് ശമാശനെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. മശിഹായെ സ്നേഹിക്കുന്നതും മശിഹയാൽ സ്നേഹിക്കപ്പെടുന്നതുമായ മലങ്കര സ്നേഹയുടെ സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് കശിശയായിരിപ്പാൻ ഷമ്മാശന്മാരുടെ ക്രമത്തിൽ നിന്ന് കശിശന്മാരുടെ പദവിയിലേക്ക് മശിഹായുടെ കൃപ അഭിഷേക് ഡാൻ ഉമ്മൻ ഷമ്മാശനെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. അടുത്തു വന്നിരിക്കുന്ന ഇവർ ഭയത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ റുഹായുടെ കൃപയും അരിവാസവും ഇതു മുതൽ എന്നേ ദുവിടമേൽ വരുവാനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ച ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോ എന്ന് ചൊല്ലണം. സകലത്തിനും ഭാഗ്യവാനും സകലത്തിന്മേലും ഭരിക്കുന്നതുമായ ദൈവമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ നിന്റെ തിരുനാമത്തിന് യോഗ്യമാകുന്നത് പോലെ നിനക്ക് അടിമ വേല ചെയ്യുവാനും നിന്റെ വിശുദ്ധ മതബാഹായെ ശുശ്രൂഷിപ്പാനും നിന്റെ വിശുദ്ധ രഹസ്യങ്ങൾ അണപ്പാനും കീർത്തനങ്ങളും പ്രാർത്ഥനകളും നിനക്ക് സമർപ്പിപ്പാനും
നിന്റെ തിരുസന്നിധിയിൽ അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാനും ഇവർ യോഗ്യനാകുവാൻ തക്കവണ്ണം കശീശന്മാരുടെ വിളിക്ക് ഈ നിന്റെ അടിയാരെ നിയമിക്കണമേ. അനുഗ്രഹങ്ങളും കരുണയുള്ള ദൈവം നീയാകയാൽ സകലത്തിലും പരിശുദ്ധനും നല്ലവനുമായ നിന്റെ വിശുദ്ധരുഹയോടുകൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് ചേർച്ചയായിരിക്കുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നേ. രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ റൂഹായ ഇവരിൽ ഓരോരുത്തരുടെമേലും വന്ന് ആവശിക്കണമേ. കർത്താവേ, പരിശുദ്ധ റൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുത്. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവരെ പരിശുദ്ധ റൂഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു, പാറക്ലീത്തയാകുന്ന ആത്മാവേ, നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, വിശുദ്ധ റൂഹായുടെ ദാനത്തിനും പറയപ്പെടുവാൻ മഹിയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള അതിശയങ്ങൾക്കുമായി സകലത്തിന്റെ ഉടയവനായുള്ളവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ റൂഹായി ഇവരിൽ ഓരോരുത്തരുടെ മേലും വന്ന് ആവശിക്കണമേ. കർത്താവേ, പരിശുദ്ധ റൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുത്. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ റൂഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു, പാറക്ലീത്തയാകുന്ന ആത്മാവേ, പരിശുദ്ധനാകുന്നു ഉണ്ടാക്കുന്ന ആത്മാവേ, നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, ദാനത്തിനും പറയപ്പെടുവാൻ മഹിയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള നിന്റെ അതിശയങ്ങൾക്കുമായി സകലത്തിന്റെ ഉടയവനായുള്ളവേ, നിനക്ക് സ്തുതി. രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ റൂഹായി ഇവരിൽ ഓരോരുത്തരുടെ മേലും വന്ന് ആവശിക്കണമേ. കർത്താവേ, പരിശുദ്ധ റൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുത്. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ റൂഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു, പാറക്ലീത്തയാകുന്ന ആത്മാവേ, പരിശുദ്ധനാകുന്നു ഉണ്ടാക്കുന്ന ആത്മാവേ, പരിശുദ്ധനാകുന്നു നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, പരിശുദ്ധനാകുന്നു വിശുദ്ധ റൂഹായുടെ ദാനത്തിനും പറയപ്പെടുവാൻ മഹിയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ളതിന്റെ അതിശയങ്ങൾക്കുമായി സകലത്തിന്റെ ഉടയവനായുള്ളവേ, നിനക്ക് സ്തുതി. മഹത്വമുള്ളവനും അതിശയിക്കത്തക്കവയുമായ സംഘകാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനും ശക്തിയിൽ മഹാനും അറിവിൽ പരിശോധിക്കപ്പെടുവാൻ മഹിയാത്തവനും ആലോചനയിൽ മനുഷ്യനേക്കാളധികം വിസ്മയിക്കത്തക്കവനും ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നവനും നിരൂപണങ്ങളെ സൂക്ഷിച്ചു നോക്കി അന്തരേന്ദ്രിയങ്ങളെ പരിശോധിക്കുന്നവനുമായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ ന്യായവിധിയുടെ നീതിയിൻ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല. ഇവരുടെ ജീവനെ പോലും നീ അറിയുന്നവനാകുന്നു. നീ കഴിഞ്ഞ കാലത്തുള്ളവയെ അറിയുകയും ഈ സമയത്തുള്ളവയെ കാണുകയും വരുവാനുള്ളവയെ മുൻകൂട്ടി അറിയുകയും ചെയ്യുന്നു. എല്ലാ തലമുറകളിലും നിനക്ക് പ്രസാദമായിരിക്കുന്നവരെ നിന്റെ കൂതാശയുടെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നവൻ നീയാകയാൽ ഈ നിന്റെ അടിയാരെ കശീശാസ്ഥാനത്തിനായി നീ എടുക്കണമേ. അവർ കുറ്റവും മാലിന്യവുമില്ലാത്ത ഉത്തമ നടപടികളാലും
തെറ്റിപ്പോകാത്ത വിശ്വാസത്താലും നിന്റെ പരിശുദ്ധരൂഹായുടെ വലിയ നരവരത്തെ പ്രാപിപ്പാരുന്നതൊക്കെ എവർക്ക് നീ കൃപ നൽകണമേ. ഇവർ നിന്റെ രാജ്യത്തിൻ്റെ എവൻഗേലിയോനെ പൗരോഗത്തെ ശുശ്രൂഷ ചെയ്യുകയും നിന്റെ വിശുദ്ധയാഗപീഠത്തിന് മുൻപാകെ നിന്ന് ആത്മീയ കാഴ്ചകളെയും പരിപൂർണയാഗങ്ങളെയും നിനക്കർപ്പിക്കുകയും വീണ്ടും ജനനമാകുന്ന സ്നാനത്താൽ നിന്റെ ജനത്തെ പുതുക്കുകയും ചെയ്യുവാൻ യോഗ്യതയുള്ളവരായി തീരണമേ. നിന്റെ ഏകപുത്രന്റെ വെളിച്ചമാകുന്ന ദീപയഷ്ടിയെ ഇവരെല്ലാവർക്കും തെളിയിച്ച് കാണിക്കുന്നവർ ആയിരിക്കണമേ. നിന്റെ എവൻഗേലിയോനിലെ വചനം എവരിൽ കടക്കുകയും നിന്റെ ദാസരെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിൽ നിന്റെ തിരുനാമ മുഖാന്തരം മഹത്വപ്പെടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ യേശുമിശിയായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ എതിരേൽപ്പിനും ഇവരും നിന്റെ ഏകജാതനായ പുത്രന്റെ കൃപയുടെ ബഹുദ്രതയാൽ കശീശന്മാരുടെ ക്രമത്തിൽ ഉത്തമ വ്യവഹാരത്തിന്റെ നല്ല പ്രതിഫലങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. ഇവർ മുഖാന്തരം അവനോടുകൂടെയും നിന്റെ പരിശുദ്ധ രൂഹായോടുകൂടെയും സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് ചേർച്ചയായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ കർത്താവേ, ഞങ്ങളിലും ഞങ്ങളുടെ ശുശ്രൂഷകളിലും നീ ദർശിച്ച് സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ ദാനത്താൽ അനന്യമായി നിന്നെ ആരാധിപ്പാനും പൂർവന്മാരായ നിന്റെ വിശുദ്ധ പിതാക്കന്മാരോടുകൂടെ നിങ്കിൽ നിന്നുള്ള കരുണ ലഭിപ്പാനും ഇവർ അർഹരായി തീരണമേ. മലങ്കര സ്നേഹാട സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയിൽ കശീശയായിരിപ്പാൻ ഈ വിശുദ്ധ സഭയിൽ വച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന് വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ആശിസ് തോമസ് ശംശാൻ കശീശയായി പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. മലങ്കര സ്നേഹായുടെ സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയിൽ കശീശയായിരിപ്പാൻ ഈ വിശുദ്ധ സഭയിൽ വച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന് വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ അഭിഷേക് ഡാൻ ഉമ്മൻ ഷമാസ് കശീശയായി പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. സകലത്തിലും സർവാധിപത്യമുള്ളവനായ കർത്താവേ, നിന്റെ വിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ പോഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ ശ്രേഷ്ഠതപ്പെടുത്തുകയും നിന്റെ അടിയാരുടെ മേൽ നിന്റെ നൽവരങ്ങളെ ചിന്തിക്കുകയും ചെയ്തു. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു, നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വനത്വം ഞങ്ങളെ നിശ്ചയിക്കുന്നു. നിന്റെ അടിയാരുടെ പട്ടത്വത്തിന്റെ ശുശ്രൂഷയിൽ തിരുവിഷ്ടം തോന്നി സകലത്തിനും പരിശുദ്ധനാകുന്ന നിന്റെ റൂഹായെ ഇവരുടെ മേൽ ലയിക്കണമേ. എവരുടെ വിളിയിലും തിരഞ്ഞെടുപ്പിലും നിന്റെ കൃപയുടെ ശുദ്ധതയും കൃപാവരവും നീ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളും എവരും പ്രാപിച്ചിട്ടുള്ള താലന്തുകളെ കൊണ്ട് വേല ചെയ്ത് ലാഭമുണ്ടാക്കുവാൻ ഞങ്ങളെയും ഇവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. വലിയവനായ ദൈവവും ഞങ്ങളുടെ രക്ഷിതാവ് യേശുമിശിഹായുമായോ ഞങ്ങളുടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ ആദ്യം മുതൽ നിന്റെ ഇഷ്ടത്തിന് പ്രസാദമുള്ളവരായി തീർന്നിട്ടുള്ള എല്ലാവരോടും കൂടെ വിശ്വാസവും ബുദ്ധിയുമുള്ള വീട്ടധികാരികളുടെ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. അവനോടുകൂടെയും നിന്റെ പരിശുദ്ധരോഹയോടുകൂടെയും സ്ഥിതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും
എല്ലായ്പ്പോഴും തന്നെ. സാരാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായി തന്നെ സാരാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായി തന്നെ സാരാംശത്തിലേകമായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കുമായി തന്നെ കനിവും നല്ല മനസ്സലിവോ സ്തോത്രം അധിക വരന്തം നടിയാരെ
ദിവ്യഗണത്തിൽ ചേർത്തതിനാൽ പ്രത്യുപകാരം ചെയ്യുവാനേ ഭക്തരിലാരു സമർത്ഥന്മാർ. നിന്നരുളാലടിയാർ നിന്നെ ശുദ്ധതയിൽ ശുശ്രൂഷിപ്പാൻ നിന്റെ അനുഗ്രഹം എങ്ങൾക്ക് തന്നതിനായി സ്തുതി കർത്താവേ. കശിശാസ്ഥാനത്തിനായി വന്നോരെ നിന്ദാസരനെ ഉന്നത പദവിയിൽ നിർമ്മലരാ എന്നും കാത്തിടണമേ. നീ മധുരസ്വരമായി പാടിടുവാൻ ഇവരിൽ വേഗം വെക്കണമേ. പാപമകറ്റി പടിപടിയാൻ ഇവരെ ഉയർത്തുക കർത്താവേ. നിത്യമുഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോരിവരാകണമേ. നിൻ സഭയിൽ സ്ഥാനികരാവാ ഇവരെ വെടിപ്പാക്കിയിടുക. നീമായാകിയ ദൈവമിവ കരുണുക വേണ്ടിയ വിജ്ഞാനം സുതനാം ദൈവം താനിവരെ കാക്കണമേ വഴി പിഴയായ. എന്റെ സഹോദരി സഹോദരന്മാരും വാത്സല്യമുള്ളവരുമേ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കണ്ണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്ന എല്ലാവരോടും കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. Amen.
ഞങ്ങളുടെ രക്ഷിക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള ഒതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ അകത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവല്ലാത്ത നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാഗുൽത്താട് ഉയരത്തിൽ വച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവുന്നതല്ലാത്ത ദുരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാട് ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്ന ഉടമേലും കൊടുക്കുന്ന ഉടമേലും കൈക്കൊള്ളുന്ന ഉടമേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആദരകരുണകൾ അവരുടെ മേലും ഞങ്ങളുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ഗാഗുൽത്താട് ഉയരത്തിൽ വച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയോട് സ്തോത്രത്തോടുകൂടെ ഇവയെ കൈക്കൊള്ളുക. Thank you.
നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും പാനം ചെയ്തതായ തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവിധിക്കും പ്രതിഫലത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായി നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായി. ആദ്യം മുതലുള്ള സകല പരിശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശവും ഞങ്ങളും പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ വരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകരായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായും ഇടപെടാതെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവൻ നൽകും സജീവമാ തിരുനാമത്തെ വചനം ചെയ്യോ ദേശത്തോടു നീ കോപിക്കല്ലേ. യുദ്ധവും അടിമയും പഞ്ഞാവും വസന്തയും നീക്കി നിന്റെ സ്വസ്ഥം അതിനെ കോട്ടകൾ പോലെ ചോറ്റിയിടേണമേ. സഹോദരേ, സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള നേതൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയം
സമാധാനത്താലെ നിങ്ങൾ പോകുവേൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും കർത്താവിന്റെ ജയമുള്ള സ്നേഹയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ഇത്രത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും കുറവുള്ളവരുമായടിയാർ ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ കരുണയും സഹായവും കണ്ടെത്തേണ്ടതിന് നിങ്ങളെല്ലാവരും തെളിഞ്ഞ് സന്തോഷിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവേൻ. ദയവായി എല്ലാവർക്കും ഇരിക്കാം. ധോന്യാമല സെന്റ് തോമസ് മാർത്തോമ ഇടവികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ നിമിഷങ്ങളും അനുഭവങ്ങളുമാകുന്നു. അഭിമന്യ ഈശോ തിരുമേനിയുടെ ശ്രേഷ്ഠമായ പൈതൃകങ്ങളെ പിൻപറ്റുന്നതായ ഈ ഇടവയ്ക്കും ഈ പ്രദേശത്തിനും ഇവിടെ വെച്ച് ഈ പട്ടംകൊട ശുശ്രൂഷ നടത്തപ്പെടുന്നതിലൂടെ ധന്യതയുടെ ഒരു നിമിഷം കൂടെ ലഭിക്കാൻ തക്കണം ദൈവത്തിന് അവകാശം നൽകി അതിനാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പട്ടംകൊട ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ ഭദ്രാസൻ എപ്പിസ്കോപ്പ അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയോട് അഗൈതവുമായ നന്ദിയുണ്ട്. ഇന്നലെ സന്ധ്യയിൽ അഭിമന്യ തിരുമേനി ഇവിടെ വന്ന് ശമാശന്മാർക്കുള്ളതായ ധ്യാനത്തിന് നേതൃത്വം നൽകി സമയാസമയങ്ങൾ ആവശ്യമായിരിക്കുന്ന മാർഗദർശനങ്ങൾ നൽകി വളരെ സൂക്ഷ്മതയോടുകൂടെ തിരുമേനി നൽകുന്ന നിർദ്ദേശങ്ങൾ മാർഗദർശനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമാണ്. ഇടവകയുടെയും അതേപോലെ തന്നെ ഇന്നത്തെ അഭിനവ കശിശന്മാരുടെയും കുടുംബാംഗങ്ങളുടെ നാമത്തിലുള്ള നന്ദി അഭിമന്യ തിരുമേനിയോട് അറിയിക്കുന്നു. എന്ന മുഖ്യ കാർമ്മികനായി നേതൃത്വം നൽകിയത് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനിയാകുന്നുവല്ല. തിരുമേനി വളരെ നേരത്തെ തന്നെ വന്നു വളരെ ഹൃദ്യമായി ശുശ്രൂഷകളെ നേതൃത്വം നൽകി തിരുമേനിയുടെ എല്ലാ ശുശ്രൂഷകളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. അഭിമന്യ തിരുമേനിയോട് ഈടവയ്ക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദിയും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. മാർത്തോമാസഭയുടെ സീനിയർ വികാരി ജനറാൾ ജോർജ് മാത്യു അച്ഛൻ സ്നേഹമിശ്രണമായ പെരുമാറ്റം കൊണ്ടും അതേപോലെ തന്നെ കാര്യങ്ങളുടെ ക്രമീകരണങ്ങളും അച്ഛൻ്റെ സവിശേഷമായ നേതൃത്വം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തക്ക സമയത്ത് വന്നു നൽകിയ നേതൃത്വത്തിനായി പ്രത്യേകിച്ച് അച്ഛനോട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ അഭിമന്യ തിരുമേനിയുടെ സെക്രട്ടറി മാത്യു വർഗീസ് അച്ഛൻ വളരെ സൂക്ഷ്മതയോടുകൂടെ കൃത്യനിഷ്ഠയോടുകൂടെ ശാന്തമായി ആവശ്യമായ എല്ലാ കൈത്താങ്ങലും സഹായവും മാർഗദർശനങ്ങളും നൽകി ഇന്നലെയും ഇന്നും ഇവിടെ സ്നേഹിതനായി പ്രത്യേകിച്ച് നന്ദിയും സന്തോഷവും അറിയിക്കുക അത്രേ ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ മാത്യു എം തോമസ് അച്ഛനാണ്, പത്തനംതിട്ട മാർത്തോമയുടെ വികാരി. ഇന്നലെ സന്ധ്യയിലെ ധ്യാനത്തിന് നേതൃത്വം നൽകിയ ഭദ്രാസന സെക്രട്ടറി രാജു പി ജോർജ് അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. നമ്മുടെ സഭയിലെ സീനിയർ പട്ടക്കാർ ഇവിടെ സന്നിഹിതരാണ്, അതേപോലെ തന്നെ സഹോദര പട്ടക്കാർ ഇവിടെ സന്നിഹിതരാണ്, സഹോദരി സഭകളിൽ നിന്നുള്ളതായിരിക്കുന്ന പട്ടക്കാർ സന്നിഹിതരാണ്. എല്ലാവരെയും എല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പുതിയ കശിശന്മാരുടെ കുടുംബാംഗങ്ങൾ, ഇടവക ജനങ്ങൾ, അവരുടെ സ്നേഹിതർ, ഗായകസംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതുല്യമായ ഭാഗ്യവും പദവിയുമാണ് ഇതിലൂടെ ലഭിച്ചത്. അവരുടെ പ്രത്യേകമായ കഠിന അധ്വാനത്തിനുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുക അത്രേ ചെയ്യുന്നു. ഇതിലെ പങ്കുചേരുന്ന എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് എല്ലാവർക്കും ഈ പാരീഷ് ഹോളിൻ്റെ ബാൽക്കണിയിൽ ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ അച്ഛന്മാരും ആ ബാൽക്കണിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ പങ്കുചേരണം എന്ന് താല്പര്യപ്പെടുന്നു. ഇവിടെ അതിഥികളായി വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാരീഷ് ഹോളിൻ്റെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും നിങ്ങൾ എല്ലാവരും സംബന്ധിക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകൾ ഈ ക്രമീകരണങ്ങൾ വ്യാപരിച്ച എല്ലാ ദൈവകൃപയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള നന്ദി സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഒരു കൽപ്പനയുള്ളത് വായിച്ചു കൊള്ളട്ടെ. മലങ്കര മാർത്തോമ സിറിയൻ ചർച്ച് അപ്പോസ്തലിക് സീ ഓഫ് സെയിന്റ് തോമസ്
ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെട്രോപൊലീറ്റൻ, നമ്മുടെ തോന്നിയാമല സെൻ്റ് തോമസ് മാർത്തോമ ഇടവകാർക്ക് വാഴ്വ, കർത്താവിൽ പ്രിയരെ, ആ ഇടവക അംഗമായ അഭിഷേക് ഡാൻ ഉമ്മൻ കശിശയുടെ പുത്തൻ കുർബാന ശുശ്രൂഷ 2022 മെയ് മാസം 1-ാം തീയതി ഞായറാഴ്ച അവിടെ വെച്ച് നിങ്ങളുടെ വികാരിയുടെ മേൽനോട്ടത്തിൽ നടത്തുവാൻ അനുവദിച്ചിരിക്കുന്നു. ശുശ്രൂഷ അനുഗ്രഹമാകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന കർത്തൃ ശുശ്രൂഷയിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത. പ്രിയപ്പെട്ട അഭിഷേകച്ചൻ്റെ നേതൃത്വത്തിലുള്ളതായിരിക്കുന്ന കുർബാന, പുത്തൻ കുർബാന ഈ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാവരും തന്നെ പ്രാർത്ഥനപൂർവ്വം വന്ന് പങ്കുചേരണം എന്ന് താല്പര്യപ്പെടുന്നു. നമ്മുടെ മലയാളപ്പുഴ സെൻറ് തോമസ് മാർത്തോമ ഇടവകാർക്ക് വാഴ്വ്, കർത്താവിൽ പ്രിയരെ, ആ ഇടവകാംഗമായ ആശിഷ് തോമസ് കശിശായുടെ പുത്തൻ കുർബാന ശുശ്രൂഷ 2022 മെയ് മാസം 1-ാം തീയതി ഞായറാഴ്ച അവിടെ വെച്ച് നിങ്ങളുടെ വികാരിയുടെ മേൽനോട്ടത്തിൽ നടത്തുവാൻ അനുവദിച്ചിരിക്കുന്നു. ശുശ്രൂഷ അനുഗ്രഹകരമാകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് കർത്തൃ ശുശ്രൂഷയിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. അഭിമന്യ തിരുമേനിമാരെയും അതുപോലെ തന്നെ അഭിനവ അച്ഛന്മാരെയും നമുക്ക് കാണാനുള്ള സാവകാശമുണ്ട്. അവരെ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാവകാശം ലഭിക്കുകയും ചെയ്യും. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ കർത്താവിൻ്റെ തിരുശരീരമായ സഭയിൽ എന്ന 2 പേർ കൂടെ കശിശാസ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ അഭിനേതാവ് ഡോക്ടർ തോമസ് മാർ തിയഡോസ് തിരുമേനി നമ്മോടുകൂടി ആയിരുന്നു ഇതിന് നേതൃത്വം നൽകി എന്നുള്ളതിൽ നമുക്ക് അത്യമായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട തിരുമേനി, കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലും റാന്തേനിരക്കൽ ഭദ്രാസനത്തിലുമൊക്കെ പട്ടംകുട ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുകയും നേതൃത്വം നൽകി സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. വളരെ അപൂർവമായി മാത്രമേ ഈ നാടുകളിലൊക്കെ 2 ബിഷപ്പന്മാർ ഒരു പട്ടംകുടയ്ക്ക് കാണാറുള്ളൂ. അത്രയ്ക്ക് തിരക്കിലാണ് എല്ലാവരും. എങ്കിൽ പോലും നമ്മുടെ ഈ 2 ഭദ്രാസനത്തിലും കൂടെ 6-7 പട്ടംകുട ഉണ്ടായിരുന്നുകൊണ്ട് തിരുമേനിയോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ താല്പര്യപൂർവ്വം വന്ന് ഈ 2 ഡയസിസുകളിലും പട്ടംകുട ശുശ്രൂഷയൊക്കെ നടത്തി സഹായിച്ചതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഈ നാടുകളിൽ നമ്മുടെ സഭയിൽ 28-ഓളം യൗവനക്കാരാണ്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരാണ് സഭയുടെ വൈദിക വൃത്തിയിലേക്ക് പ്രവേശിച്ചത്. ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി വേർതിരിച്ചവർ. അതിൽ 3 പേർ നമ്മുടെ റാന്തി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ നിന്നാണ് എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷകരമായൊരു സംഗതിയാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പൊക്കെ 6-7-8 പേരൊക്കെ പട്ടം ഒരേ വർഷത്തിൽ പട്ടം കെട്ടപ്പെട്ടതൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മുടെ താരതമ്യേന കുറഞ്ഞു വരുന്നോ എന്നെനിക്കൊരു ഭാരവും ഒരു ആശങ്കയുമുണ്ട്. ആ കുറവ് നികത്തുവാൻ ഇന്നിവിടെ ആരാധനയിലൊക്കെ സംബന്ധിക്കുന്ന ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ വിചാരം. മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം, ആയുഷ് ദൈവത്തിന് വേണ്ടി നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വേർതിരിക്കണം. ഈ ധന്യമായ ശുശ്രൂഷയിൽ അവർ പങ്കാളികളാകണം. 2 മാസം കഴിഞ്ഞാൽ 22 യൗവനക്കാർ കൂടെ മാർത്തോമാസ വലിയ ഈ വർഷം പട്ടക്കാരാകുകയാണ്. അങ്ങനെ ഏകദേശം 50 പേരാണ് ഈ വർഷം പട്ടക്കാരാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ധന്യമായ ശുശ്രൂഷയ്ക്ക് പിൻഗാമികൾ ഉണ്ടാകണം. അതിന് ഇങ്ങനെയുള്ള ശുശ്രൂഷയൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ വെച്ച് നടത്തുമ്പോൾ അത് കുട്ടികൾക്കും യൗവനക്കാർക്കും ഒക്കെ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ കശിശമാരായി പട്ടം കെട്ടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട അഭിഷേക് അച്ഛനും ആശിഷ് അച്ഛനും സഭയുടെയും ഭദ്രാസനത്തിൻ്റെയും പേരിലുള്ള ഏറ്റവും അനുഗ്രഹകരമായുള്ള ആശംസകൾ അറിയിക്കുന്നു. ദൈവം അവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ഇത്ര മനോഹരമായി ഭംഗിയായി നടത്തപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ തോന്നിയാമല ഇടവക എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിൽ ഇടവക വികാരി അച്ഛൻ തോമസ് ജേക്കബച്ചനെയും ഇടവക കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ധന്യമായ പൈതൃകമുള്ളൊരു ദേവാലയമാണ് തോന്നിയാമല ഇടവക. ഭാഗ്യസ്മരണീയനായ ഈശോമാർ തിമത്യോസ് തിരുമേനിയുടെ ഇടവകയാണല്ലോ. ആ തിരുമേനിയുടെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് ഈ പട്ടത്തെ ശുശ്രൂഷയിലേക്ക് ഈ സഭയിൽ നിന്ന് പ്രവേശിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. തിരുമേനിയുടെ തന്നെ സഹോദരൻ വി ടി ജോൺ അച്ഛൻ ഇപ്പോൾ
അമേരിക്കയിലാണല്ലോ പാർക്കുന്നത്. അതിനുശേഷം പട്ടക്കാരനായി വന്നിരിക്കുന്ന ഏകയാള് പ്രിയപ്പെട്ട ബ്രിജേഷ് അച്ഛനാണ്, ബ്രിജിത് അച്ഛനാണ്. ബ്രിജിത് അച്ഛൻ പട്ടം കെട്ടി ദീർഘവർഷത്തെ ഇടവേളയ്ക്ക് ശേഷം, എത്ര വർഷം, 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ അഭിഷേക് അച്ഛൻ വശിഷ്യായത്. ഇത്രയും ഇടവേള പാടില്ലെന്നാണ് എൻ്റെ വിചാരം. അത് ഇവിടുത്തെ യുവജനങ്ങൾ, നല്ല ശക്തമായ യുവജനങ്ങൾ ഈ ഇടവേളയിലുണ്ട്. അതുകൊണ്ട് ഇത്രയും വലിയ ഇടവേളയൊന്നും വരാതെ ഇന്ന് തീരുമാനിച്ചിരിക്കും അവർ അടുത്ത 5 വർഷത്തിനകം ഒരാൾ പട്ടം കെട്ടപ്പെട്ടിരിക്കും. അതിനിടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇടവകയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മലയാളപ്പുഴ ഇടയവാങ്ങ വാങ്ങണ പ്രിയപ്പെട്ട ആശിഷ് അച്ഛൻ നമ്മുടെ സഭയിലെ ബഹുമാനപ്പെട്ട വി ടി തോമസ് അച്ഛൻ്റെ മകനാണ്. മലയാളപ്പുഴ ഇടവകയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ആ ഇടവകയിൽ നിന്ന് 4-ാമത്തെ പട്ടക്കാരനാണ് പ്രിയപ്പെട്ട അച്ഛൻ. ആ ഇടവക എല്ലാ കർമ്മീകരണങ്ങളും ചെയ്തതിൽ പ്രത്യേകമായ ഇടവകയെ അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മുടെ വികാരി ജനറൽ അച്ഛൻ നമ്മോടുകൂടെയുണ്ട്. സഹോദരി സഭകളിലെ പട്ടക്കാരൊക്കെ നമ്മോടുകൂടെയുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹരമായ ദൂത് നൽകിയ ഡോക്ടർ മാത്യു എം തോമസ് അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ മാതാപിതാക്കൾ മുമ്പോട്ട് വന്നാട്ട്, അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മാതാപിതാക്കൾ മുമ്പോട്ട് വന്നാട്ട്. ഈ രണ്ട് അച്ഛന്മാരുടെയും മാതാപിതാക്കൾ വന്നാട്ട്, വന്നാട്ട്, മുമ്പോട്ട് കയറി വന്നാട്ട്. മാതാപിതാക്കൾ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തങ്ങളുടെ മക്കളെ കർത്താവിന് വേണ്ടി വേർതിരിപ്പാൻ തക്കവണ്ണം മനസ്സ് കാണിച്ച് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. വി ടി തോമസ് അച്ഛൻ, ഓക്കെ. ഇനി നമ്മുടെ അച്ഛന്മാർക്ക് കൂടി ഇങ്ങോട്ട് വരാം. ഗ്രൂപ്പ് ഫോട്ടോ ആയിക്കാട്ട്. അച്ഛന്മാർക്ക് ഇങ്ങോട്ട് വരാം. അച്ഛന്മാരെല്ലാവരും വന്നാട്ട്. ഇവിടെ നിന്നതിന് ശേഷം നമ്മുടെ സഭയിലെ സീനിയർ പട്ടക്കാരനായ മാമൻ ശമയലച്ചൻ പ്രാർത്ഥിച്ച് അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോയും മറ്റും എടുക്കുന്നതാണ്. അച്ഛന്മാരെല്ലാവരും പുറകോട്ട് വന്നാട്ട്. അച്ഛന്മാരെല്ലാവരും എല്ലാവരും സഹോദരി സഹയിലെ പട്ടക്കാരുള്ളത് നമ്മുടെ സന്തോഷമാണ്. അവരിവിടെ കയറി വന്നാട്ട്. ഈ സ്റ്റെപ്പിലൊക്കെ കയറി നിന്നാട്ട്. രണ്ട് സൈഡിലായിട്ട് ഈ സൈഡിലോട്ട് വന്നാൽ കുറച്ച് അച്ഛന്മാർ ഈ സൈഡിലോട്ട് വന്നാട്ട്. കുറച്ച് പേര് ഈ സൈഡ്. ഈ വർഷം പട്ടം കെട്ടപ്പെട്ട അച്ഛന്മാർ ധാരാളം പേർ വന്നിട്ടുണ്ട്. അവരിന്ന് കൈ ഉയർത്തിയാട്ട്. ഈ വർഷം സഭാശുശ്രൂഷയെ പ്രവേശിച്ചവർ എല്ലാവരെയും പ്രത്യേകമായി നമ്മുടെ ബന്ധനാശ്രമത്തിൽ ഒരാൾ കൂടെ ഉണ്ട്, കൊച്ചുകോയിക്കൽ ട്രിനിറ്റി മാർദ്ദമായിട്ട് വാങ്ങും ഹിന്ദി ഷിബു അച്ഛൻ. ഷിബു അച്ഛൻ ഇവിടെ സ്തോത്രാഴ്ചയുണ്ട്. ഓക്കെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാമൻ ശമേലച്ചൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കാലാകാലങ്ങളിൽ സഭയ്ക്ക് ഇടയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നീ അവിടുന്ന് വിളിച്ച് നിന്റെ മക്കളെ വേർതിരിച്ച് സഭയെ ശക്തമാക്കിയതിനായിട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ സഭയിലൂടെയുള്ള വിളി കേൾപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. അനേകർ ഈ ലോകത്തിൽ മൺമറഞ്ഞുപോയി. ഈ കാലഘട്ടത്തിലും ധന്യമായ ശുശ്രൂഷ ചെയ്യുവാൻ സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടെ ശുശ്രൂഷ ചെയ്യുവാൻ അടിയങ്ങളെ അവിടുന്ന് വിളിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൂർണ്ണ പട്ടത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച അഭിഷേകച്ചനെയും ആശിഷച്ചനെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരെ വളർത്തിക്കൊണ്ടുവന്നതായ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ആ കുടുംബ അന്തരീക്ഷം, അവരുടെ ഇടവകയിലെ അന്തരീക്ഷം, അച്ഛന്മാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, മറ്റധ്യാപകർ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവേ, അവർ ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചതാണ്. ദൈവമേ, അവരുടെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം വരുവാനിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷിക്കാവുന്ന നല്ല അനുഭവങ്ങൾ എല്ലായ്പ്പോഴും ലഭിക്കണമെന്നില്ലല്ലോ. കർത്താവേ, കൈപ്പേറിയ അനുഭവങ്ങൾ കൂടെയും ഞങ്ങൾ അനേകർ കടന്നു പോയിട്ടുള്ളവരാണ്. എന്നാൽ ഞങ്ങളെല്ലാവരെയും ദൈവം വിശ്വസ്തമായിട്ട്
ഇതുവരെയും കാത്തു പരിപാലിച്ചു ശുശ്രൂഷയിൽ നിലനിർത്തിയിരിക്കാൻ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്നലെയും ഇന്നുമായിട്ട് ദൈവമേ തിരുമേനിമാര് വളരെയധികം ബദ്ധപ്പാടുകൾ സഹിച്ച് മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അവരുടെ കർത്തവ്യങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി നിർവഹിപ്പാൻ തിരുമേനിമാരെ സഹായിച്ചതിനായിട്ട്, പ്രത്യേകിച്ച് ദിദുസ് തിരുമേനിക്ക് സഹായിച്ചതിനായിട്ടൊക്കെ ഞങ്ങൾ നിനക്ക് നന്ദി കരയേറ്റുന്നു. അതായത് ഇടവകളിലെ പട്ടക്കാർ, വികാരിമാർ, ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന പട്ടക്കാര്, വിശ്വാസികളായ ജനങ്ങൾ, ദേശനിവാസികൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥ ഇത്രയും അനുകൂലമാക്കി തന്നല്ലോ, അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. മഴ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവെ, മഴ തന്നാട്ടെ. അതോടൊപ്പം തന്നെ കർത്താവെ ഇവിടെ വന്നു ചേരുവാൻ യാത്ര ചെയ്ത് വന്ന എല്ലാവരുടെയും മടക്ക യാത്രയിലും കൂടെ ഇരിക്കണം. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളിലും വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. വൈദ്യുതി തടസ്സം കൂടാതെ ഞങ്ങൾക്ക് ലഭ്യമാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെ അവിടെ വാഴ്ത്തണമേ. പ്രിയപ്പെട്ട അച്ഛന്മാരെ രണ്ടുപേരെയും വീണ്ടും നിൻ്റെ കരങ്ങൾ വയ്ക്കുന്നു. ഈ വർഷം പട്ടമേറ്റ എല്ലാ അച്ഛന്മാരെയും ഞങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് കോട്ടയായിരിക്കണം. വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. കർത്താവിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ പ്രിയരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഗായക സംഘത്തോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്ന മനോഹരമായ ഗാനം. നമ്മുടെ ബിഷപ്പ് സെക്രട്ടറി മാത്യു വെറി സിജൻ ഈ ദിവസങ്ങളിലെ പട്ടംകുടയ്ക്കൊക്കെ വേണ്ട എല്ലാ ക്രമീകരണം ചെയ്തു. അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇവിടെയുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ എല്ലാവരും പങ്കുചേരണമേ. അച്ഛന്മാരെ ഗ്രീറ്റ് ചെയ്യാനുള്ള സാവകാശമുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളിലും പങ്കുചേരുക. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് പാരീഷ് ഹോളിൻ്റെ ബാൽക്കണിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പാരീഷ് ഹോളിലെ ഭക്ഷണം ക്രമീകരണം. Thank you.
താങ്ങും.